പ്രഭാഷണ കലയിൽ അത്രമേൽ പ്രാവീണ്യം നേടിയ ഒരാളല്ല ഞാൻ. വളരെ അനൗദ്യോഗികമായി സംസാരിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളുമായി ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ അവിടുന്ന് ഇരുന്ന് പറഞ്ഞാൽ ഒരുക്ക് കേൾക്കും മറുപടികളൊക്കെ. അപ്പോൾ ഔദ്യോഗികതകളില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ പേരൻസ് മീറ്റിങ്ങിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാവുക ആരായിരിക്കും? ഉമ്മമാരാണോ ഉപ്പമാരാണോ? ഉമ്മമാർ. ഉമ്മമാർ തന്നെയാണ് മറുപടി അറിഞ്ഞ് ഉമ്മമാർ. സാധാരണ നമുക്ക് പേരൻസ് മീറ്റിങ്ങിന് അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ കുടുംബസംഗമത്തിൻ്റെ പ്രത്യേകത രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമാണ്. മാത്രമല്ല ഇവിടെ കണ്ടൊരു പ്രത്യേകത ഞാൻ കണ്ടത്, സാധാരണ കുടുംബസംഗമ എല്ലാവരും ഒരുമിച്ചൊരു ഹാളിലുണ്ടാകുമ്പോൾ സെപ്പറേറ്റായിട്ട് കുട്ടികൾക്ക് രണ്ട് ഏജുകാരെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും നല്ല പ്രശംസ അർഹനീയമായൊരു സംഗതിയാണ്. ചെറിയ കുട്ടികളെയും ടീനേജുകാരെയും ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ടാണ് ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുത്തം കണ്ടപ്പോൾ. ഏതായിരുന്നാലും അവരുടെ സെഷനും അടിപൊളിയാവട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം ഒരുപാട് നല്ല സംസാരങ്ങൾ ഇവിടെ കഴിഞ്ഞതാണ്. ഒരു ചെറിയ കഥയുടെ ഭാഗം കൊണ്ട് തുടങ്ങാം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആണോ? സാധാരണ ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ലെവൽ എന്തായിരിക്കും എന്നറിയും? നമ്മുടെ ഒരു ഈഗോ ലെവൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഈ പറയാൻ പോണ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം, ആ പറഞ്ഞോ, ആ ഒരു പൊസിഷൻ എന്നൊക്കെ മാറി ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രസകരമായിട്ട് ഇത് കേൾക്കാമെന്ന് തോന്നുന്നു. കാരണം നിങ്ങളത്ര ചിലപ്പോൾ ജീവിത പരിചയമുള്ള ഒരാളാവില്ല, പക്ഷേ കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും കേട്ടൊരു പരിചയമുണ്ട്. ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലെ ഒരു ചെറിയൊരു സ്ഥാപനം നമ്മുടെ കീഴിൽ നടക്കാറുണ്ട്. അവിടെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലീസ് വരും, ഒരുപാട് ആളുകൾ വരും, നല്ല പ്രൊഫഷനിലുള്ള ആളുകളൊക്കെ വരും. ഏത് പ്രൊഫഷനിലാണെങ്കിലും മനുഷ്യന്മാരുടെ പ്രശ്നമൊക്കെ ഒന്ന മനസ്സാണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. കഥ ഇങ്ങനെയാണ്. ഒരു കുന്നിൻ പുറത്ത് ഒറ്റപ്പെട്ടൊരു വീടുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിൽ ഒറ്റപ്പെട്ടൊരു വീടുണ്ട്. താഴെ അതുപോലെ തന്നെ കുന്നിൻ്റെ ചെരുവിൽ ഏകദേശം അടുത്തായിട്ട് ഒരു വീടുണ്ട്. ഈ രണ്ട് വീട്ടിലും ഓരോ ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. കുന്നിൻ്റെ പുറത്ത് താമസിക്കുന്നത് ഒരു എഴുത്തുകാരനാണ്, നല്ല സാഹിത്യകാരനാണ്, നല്ല എഴുത്തുകാരനാണ്. അയാൾ മാത്രമേ അവിടെ ഉള്ളൂ. അതിന് താഴെ ജീവിക്കുന്നതൊരു ഒരു ചെറിയ വീട്ടിലൊരു വയസ്സായ ഉമ്മമ്മയാണ്, ഒരു മുത്തശ്ശിയാണ് താമസിക്കുന്നത്. ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പക്ഷേ എഴുത്തുകാരൻ എപ്പോഴും വീട്ടിലുണ്ടാവില്ല, ആളെപ്പോഴും പുറത്തായിരിക്കും. അവരുടെ എഴുത്തും അയാളുടെ വായനയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്രകളെ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാ ദിവസവും യാത്ര ചെയ്യുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഈ ആളുടെ വീട്ടിൽ കയറും. ഉമ്മമ്മാൻ്റെ വീട്ടിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. സുഖമല്ലേ, എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ യാത്ര പറഞ്ഞു പോകും. ഇവർ മാത്രമേ ഉള്ളൂ, തൊട്ട് അയൽവക്കത്തൊന്നും ആളുകളില്ല. കഥ പറയുമ്പോൾ ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ടി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ എഴുത്തുകാരൻ ഈ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യാത്ര പോവാണ്, ഒരുപാട് ദൂരെയാണ് എനിക്ക് യാത്ര പോകാനുള്ളത്. സാധാരണ തിരിച്ചു വരുന്നത് പോലെ ഞാൻ തിരിച്ചു വരില്ല, കാരണം കുറച്ച് വൈകും, അതുകൊണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. വളരെ സങ്കടത്തോടുകൂടി ഉമ്മമ്മ അത് കേട്ടു. കേട്ടിട്ട് മറുപടി പറഞ്ഞു, മോനെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്കൊരു സഹായം ചെയ്യണം. ഓക്കെ, എന്താണ് ഞാൻ ചെയ്യേണ്ട സഹായം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഈ വയസ്സായ വൃദ്ധയായ ഈ ഉമ്മ പറഞ്ഞു, മോനെ നീ എല്ലാ ദിവസവും വീട്ടിലുണ്ടാകുന്ന സമയം സന്ധ്യാസമയത്ത് നിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു വെളിച്ചം കത്തിച്ചു വെക്കാറുണ്ടല്ലോ, ഒരു വിളക്ക് കത്തിച്ചു വെക്കാറുണ്ടല്ലോ, അതൊന്ന് കത്തിച്ചു വെച്ച് പോവണം എന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒന്നുമില്ല, വൈകുന്നേരമായാൽ ഇരുട്ടായാൽ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വീട്ടിൽ നിൻ്റെ വീട്ടിൽ ഉമ്മറത്തൊരു വെളിച്ചം കത്തുന്നത് കണ്ടാൽ എനിക്കൊരാശ്വാസമാണ്, ഒരു സമാധാനമാണ്, ഒരു പ്രതീക്ഷയാണ്. അവിടെ ഒരാളുണ്ടല്ലോ, എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്തൊരാളുണ്ടല്ലോ എന്ന വലിയ പ്രതീക്ഷയാണ്. അതിനു വേണ്ടി മാത്രമാണ്. വളരെ സന്തോഷത്തോടുകൂടിയും സങ്കടത്തോടുകൂടിയും ആ വെളിച്ചം കത്തിച്ചു വെച്ചാണ് അയാൾ യാത്രയായത് എന്നാണ്. ജീവിതം സത്യത്തിൽ ഓരോ പ്രതീക്ഷയാണ്. നമ്മളൊക്കെ ആരൊക്കെയോ കത്തിച്ചു വെച്ച പ്രതീക്ഷയുടെ വിളക്കുകളാണ്. പക്ഷേ എങ്ങനെ കത്തണം എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കത്തേണ്ടത്? ഒരു ലൈറ്റ് പല രൂപത്തിൽ കത്തും. വളരെ ചെറിയ വെളിച്ചമായിട്ട് കത്തും, കുറച്ച് നല്ല വെളിച്ചമായിട്ട് കത്തും. സാധാരണ നമ്മുടെ ഈ ഏജിലൊക്കെ ഉള്ള കുടുംബങ്ങളുടെ ഒരു ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു,
ഇനി മക്കളൊന്ന് ഉഷാറായാൽ മതി, അങ്ങനെ ഉഷാറായി കണ്ടാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് ഭയങ്കര വിഡ്ഢിത്തരമായുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നമ്മളെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിഞ്ഞൊരു പ്രതീക്ഷയില്ല. നമ്മളെ പ്രതീക്ഷകൾ മുഴുവൻ ആരിലാണ്? മക്കളിൽ മാത്രമാണ്. അല്ല, ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിലാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷ ഉള്ളത്. ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ജപ്പാനിലൊരു സ്ഥലത്തുള്ള ആയുസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർ മിനിമം ഒരു 100 വയസ്സ് വരെ അവർ ജീവിക്കും. നമ്മളൊന്ന് ആലോചിച്ചു, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി മാറും. നമ്മളൊക്കെ ചെന്ത് നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ കുട്ടികൾ, ഈ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറും. അതായത് നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ അസ്തമിക്കാനായ ഒരു സൂര്യനാണ് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കും. പിന്നെ വേറെ ആരെങ്കിലും തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ആലോചിച്ചു, ഒരു കാര്യമില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര പ്രശ്നമുണ്ട്. 60-70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പിന്നെ നല്ല കാലം കഴിഞ്ഞു എന്നുള്ള തോന്നൽ, അതായത് നമ്മളെ ഭരിക്കുന്ന സാധനം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും ഭയങ്കര പ്രതീക്ഷയാണ് ഓരോ ദിവസവും. പ്രവാചകൻ പോലും പ്രതീക്ഷകളാണ് എപ്പോഴും കൈമാറിയത്. നല്ല പ്രതീക്ഷയാണ്. എത്ര തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ ഭയങ്കര പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. നീ ഏത് തെറ്റ് ചെയ്ത ആളാണെങ്കിൽ അള്ളാഹുവിനോട് പുറത്ത് തരാൻ പറയാൻ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നീ തയ്യാറാണോ? നിനക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് 7 മഹാപാപങ്ങളല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹ പുറത്തു തരുന്ന തെറ്റ് ചെയ്യാത്തവരായി മനുഷ്യന്മാരെല്ലാം ആരുമില്ല. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ആദ്യം ഒരു ഒരു ചേഞ്ച് വരണമെന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനം, ഇതിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, ഒരു കുടുംബം ഒന്നിച്ചതിൻ്റെ, ഇപ്പോൾ ഈ വലിയൊരു ഈ ചെമ്മല കുടുംബം ഒന്നിച്ചതിൻ്റെ ബേസ് വികാരം എന്താന്ന് വെച്ചാൽ എന്താ പറയാം, ബേസിക്കലി ഇതിൻ്റെ അടിസ്ഥാന വികാരം എന്താ? എന്താ എല്ലാവരും ഇരിക്കണേ എങ്ങനെ അറിയോ? ആരെങ്കിലുമൊക്കെ പറഞ്ഞോളും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ല, ആരെങ്കിലും പറയണ്ട, നമ്മൾ തന്നെയാണ് പറഞ്ഞാൽ മതി. നമ്മൾക്ക് ഒരുമിച്ച് പോയി, ഈ കുടുംബം ഒരുമിച്ച് പോയി. ഈ കുടുംബം എന്നല്ല, ഏത് കുടുംബവും ഏത് മനുഷ്യരും ഒരുമിച്ച് കൂടുന്നതിൻ്റെ അടിസ്ഥാന വികാരം ഏതാ? ഏതായിരിക്കും? ലവ് ആണ്, സ്നേഹം. ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹാദലം ഞാൻ ഇരുത്തു, വേദനത്തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു. ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹാദലം ഞാൻ ഇരുത്തു, വേദനത്തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു. സ്നേഹമാണ് നമ്മുടെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത്. ആ കുഴപ്പമില്ല, ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കണില്ലേ? ഓക്കെ, ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു, നേരത്തെ ഇറങ്ങി വന്ന് സംസാരിക്കാനാണ് താല്പര്യം, പക്ഷേ അപ്പം നിങ്ങളും കാണൂല, അതുകൊണ്ട് മാത്രം അവിടെ നിൽക്കണം. ഇവിടെ സ്നേഹമാണ് നമ്മുടെ അടിസ്ഥാന വികാരം. ഈ വികാരത്തെ ഏറ്റവും രസകരമായി, ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത്. ഈ കുടുംബം ഇന്ന് ഒന്നിച്ചതിൻ്റെ കാരണം നമ്മുടെ സ്നേഹം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകനോട് ഒരാൾ വന്നിട്ട് പറയണ്ടല്ലേ, പ്രവാചകരെ ആ പോകുന്ന ആളുണ്ടല്ലോ അയാൾ എനിക്ക് വല്ലാത്ത ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പ്രവാചകൻ പറഞ്ഞെന്താ? അതെന്നോടല്ല, അയാളോട് പോയി പറയാൻ, അയാളോട് പോയി പറയാൻ. അവിടെ ഒരു സ്നേഹം ലൈറ്റ് ചെയ്യാണ്, പ്രകാശിക്കുകയാണ്. ഭയങ്കര രസമല്ലേ? അയാൾ കേൾക്കുകയാണ് എനിക്ക് ഇന്ന അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും. അപ്പം ഇയാളുടെ മനസ്സെന്താണ്? ആ പറഞ്ഞ ആളുടെ മനസ്സെന്താണ്? അതുകൊണ്ടാണ് ഇവിടെ ശരിക്ക് പുഞ്ചിരിയിൽ പോലും സ്വതക്കയുണ്ട് എന്ന് പറയാനുള്ള കാരണം. അത് അതിന് പുണ്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. പരസ്പരം അറിയാത്ത രണ്ട് പേരാണെങ്കിൽ പോലും ചിരിക്കുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്നേഹത്തിൻ്റെ കൈമാറലുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ, നമ്മുടെ ടീനേജുകാരായ കുട്ടികളും ചെറുപ്പക്കാരെ, ചെറിയ കുട്ടികളും ബാലന്മാരും ബാലികമാരോടൊക്കെ നിങ്ങൾ സ്നേഹം എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കൊന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ. എന്താ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്? സ്നേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്താ? ലവ്. ഈ വാലന്റൈൻസ് ഡേ എന്നാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഫെബ്രുവരി 14. കുറേ ആൾക്കാർ മറുപടി പറഞ്ഞു. പ്രധാനപ്പെട്ട ഏതെങ്കിലും കൊല്ലമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പ്രവാചകൻ മരിച്ച വർഷം എന്നൊക്കെ ചോദിച്ചാൽ അത് ചിലപ്പം അത്ര ഓർത്ത് വെക്കില്ല. പക്ഷേ വാലന്റൈൻസ് ഡേ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഈ വാലന്റൈൻസ് ഡേക്ക് ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ എന്നോട് പങ്കുവെച്ച ഒരു സംഗതിയാണ്, രസകരമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. ഒരു സ്കൂളിൽ 2ാം ക്ലാസ്സിലെ ഒരു കുട്ടീൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയ ലെറ്റർ പിടിച്ചു. 3ാം ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്. വാലന്റൈൻസ് ഡേൻ്റെ അന്നാണ്. പെൺകുട്ടിയാണ് ആൺകുട്ടിക്ക് കൊടുത്തത്, ഒരു ചെറിയ കഷ്ണം കടലാസ്. ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാക്കണ്ട, കത്ത.
എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഇതും കത്തന്നെയാണ്, സ്നേഹത്തോടുകൂടി എഴുതിയ കത്താണ് അല്ലേ. ഇതേപോലെ ഒരു ചെറിയ ലെറ്റർ, സ്നേഹമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ പിടിച്ചു ഒരു പെൺകുട്ടി ആൺകുട്ടി കൊടുത്ത, ആൺകുട്ടി വളരെ നിഷ്കളങ്കനാണ്, കൊടുത്ത പെൺകുട്ടി നിഷ്കളങ്കയാണ്, ഒരു സംശയവുമില്ല. ടീച്ചറെടുത്ത് നേരെ കൊണ്ടേ കൊടുത്ത്, ടീച്ചർ ഇത് എനിക്ക് ഓള് തന്നതാ. ടീച്ചർ ഇങ്ങനെ നോക്കി, എന്താ ടീച്ചർക്ക് ആ ഡേറ്റ് ഓർമ്മല്ല, കാരണം ടീച്ചർ കുടുംബം കുട്ടികളൊക്കെ ആയതാണ്, പിന്നെ ആ ഡേറ്റ് ഓർത്തക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇതിങ്ങനെ വായിച്ചു നോക്കി ആ സ്ലിപ്പ്. ടീച്ചർക്കൊരു കുറ്റബോധമാണ് ആദ്യം തോന്നിയത്. ഷോ, എന്താ കാരണം എന്നറിയോ? അതിലെഴുതിയ മലയാളം മുഴുവൻ തെറ്റാ, അവിടെ മലയാളം എടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്കൊരു കുറ്റബോധം, ഇച്ചോ മലയാളം എഴുതിയ മുഴുവൻ തെറ്റാണല്ലോ. പക്ഷെ രണ്ട് സാധനങ്ങൾ മാത്രം അതിൽ ശരിയാണ്. ഏതൊക്കെയെന്നറിയോ? രണ്ടെണ്ണം മാത്രം ശരി, രണ്ട് സംഗതികൾ മാത്രം ശരിയാണ് ആ ലെറ്ററിൽ. ഒന്ന്, ആ മറുപടി ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ, സംഭവം ഉറക്കെ പറയുന്നില്ല എന്നുള്ളു. ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട് എല്ലാവരുടെയും മുഖം. ഒന്ന്, ലവ് എന്ന് എഴുതിയത് LOVE. രണ്ടാമത്തത് അതിൻ്റെ ചിഹ്നം. ഇത് രണ്ടും ശരിയായിരുന്നു. ടീച്ചർക്ക് എന്താണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ടീച്ചറെ കയ്യിൽ കൊടന്ന് കൊടുത്തതാണല്ലോ കുട്ടി. ടീച്ചർ ഉടൻ തന്നെ പ്ലേറ്റ് മാറ്റി, മക്കളെ നമ്മുടെ മോള് ഇവിടെ ബോർഡിൽ നല്ലൊരു വാക്ക് എഴുതും, മനോഹരമായൊരു വാക്ക്, ഈ ലെറ്ററിൽ ഈ കത്തിലുള്ള ഒരു വാക്കാണ്, അത് വളരെ മനോഹരമായിട്ട് എഴുതും. കുട്ടിയാകെ ബേജാറായി, വടച്ചു തമ്പുരാനെ ഞാനിപ്പോൾ അത് ബോർഡിൽ എഴുതേണ്ടി വരുമോ? മോളെ ഇതീത്തെ ലവ് എന്നുള്ള വാക്കില്ലേ, അതൊന്ന് എഴുതിയാൽ മതി ബോർഡിൽ. ഒരു കളർ ചോക്ക് കൊടുത്തിട്ട് മോളെടുത്ത് കൊടുത്തു, മോള് കളർ ചോക്ക് കിട്ടി ആ സന്തോഷത്തിൽ ബോർഡിൽ പോയി എഴുതി LOVE. കാരണം ഇത് എല്ലാ കരിക്കട്ടുകൊണ്ട് എവിടെ എഴുതി കണ്ടിട്ടുണ്ടാകും കുട്ടി, അതുകൊണ്ട് അതിൻ്റെ സ്പെല്ലിംഗ് കുട്ടി മറക്കാൻ സാധ്യതയില്ല. ബാത്റൂമിൽ പോയാൽ പോലും അതിനുള്ളിൽ അവിടെ ഉണ്ടാവും LOVE, എന്നിട്ട് പിന്നെ ആ ചിഹ്നം. അതുകൊണ്ട് അത് തെറ്റാനൊരു സാധ്യതയില്ലല്ലോ. മലയാളം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചത്, പറഞ്ഞ് 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 കേട്ട് കണ്ട് പഠിച്ചതാണ്. അങ്ങനെ അങ്ങനെ ആ കുട്ടി പഠിച്ചതാണ്. കുട്ടി ബോർഡിൽ എഴുതി LOVE. എന്തായിരിക്കും ക്ലാസ്സിലെ കുട്ടികളുടെ സമീപനം? കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. വെറും ചിരിയല്ല, എങ്ങനെ ചിരിച്ചു മക്കളെ ഈ ബോർഡിൽ എഴുതിയത് എന്താ? കുട്ടികൾ വെറും ചിരി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ അറിയില്ല, ആ എന്നാ വായിക്ക്, ലവ് പെരുഞ്ചിരി. അപ്പോൾ ടീച്ചർ ഉടൻ തന്നെ പറഞ്ഞു, മക്കളെ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന വലിയൊരു വികാരത്തിൻ്റെ കൂടി പേരാണ് ഈ കുട്ടി ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പ്ലീസ് ഗിവ് ഹെർ എ ബിഗ് ഹാൻഡ്. അവൾക്കൊരു നല്ല കയ്യടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾ എന്നെ വിചാരിച്ചു ഞാൻ പുതിയ എന്തോ സംഗതി, വലിയ എന്തോ സംഗതിയാണ് ചെയ്തത്. എല്ലാവരും ക്ലാസ്സിൽ കയ്യടിച്ചു. ടീച്ചർ ആ മെസ്സേജ് തന്നെ മാറ്റി, കുട്ടികൾക്ക് കിട്ടിയ ആ മെസ്സേജ് തന്നെ മാറ്റി. എന്തുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുമ്പോൾ കുട്ടികൾ സ്നേഹം, നിങ്ങൾ ചോദിച്ചോക്കൊണ്ട്, നിങ്ങളുടെ കുട്ടികൾ ചോദിച്ചോക്കൊണ്ട്, മക്കളെ സ്നേഹം എന്ന് കേട്ടിട്ടുണ്ടോ? ആ ലവ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഭാവം തന്നെ മാറും, മുഖഭാവം തന്നെ മാറും. അത് നമ്മുടെ ഏത് കുട്ടിയോട് ആ ലവ് ആണ് പോലും, ലവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് വേറെന്തോ ഒരർത്ഥം അതിലുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്നേഹം തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ. പരസ്പരം സ്നേഹിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഉണ്ടായിരുന്നത്, ഫാത്തിമയോട് പ്രവാചകൻ ഉണ്ടായിരുന്നത്. അവസാന ടൈമിൽ പ്രവാചകൻ സ്നേഹത്തോടുകൂടി പറയുന്നുണ്ട്, ഫാത്തിമ മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ. അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്. ഇതേ സ്നേഹം തന്നെയാണ് ഇവിടെ. അതിന് ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു ചിരി പടരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മീഡിയകളും പുതിയ സിനിമകളും പുതിയ സോഷ്യൽ മീഡിയകളും കുട്ടികൾക്കോ നമുക്കോ തരുന്ന മെസ്സേജ്, ലവ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുള്ള ഒരാൺകുട്ടിക്ക് മറ്റേതോ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന സാധാരണ ഒരു അപൂർവ വികാരത്തിൻ്റെ പേരാണ് എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത്. അത് മാറ്റിക്കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അതൊരു വലിയ പുണ്യകർമ്മമായിരിക്കും. എൻ്റെ ഉപ്പാക്ക് ഉമ്മനോടുള്ളത്, എൻ്റെ ഉപ്പാക്ക് ഉപ്പാൻ്റെ ഉമ്മനോട് ഉപ്പാൻ്റെ ഉപ്പനോടുള്ളത്, അതൊക്കെ എന്തുതന്നെയാണ്? സ്നേഹമാണ്, ലവ് ആണ്. ഉമ്മ എന്ന് പറഞ്ഞിട്ട് റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത ഉണ്ട്, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നട്ടപ്പാതിരക്ക് മകൻ, വലിയ മകന് മക്കളുണ്ട്, ഭാര്യയുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞിട്ട് മൂത്രയ്ക്ക് അണിയിച്ചതാണ്. എണീറ്റപ്പോൾ വീട്ടിലെല്ലാ വെളിച്ചവും അണഞ്ഞിട്ടുണ്ട്, ഒരു മുറിയിൽ മാത്രം വെളിച്ചുണ്ട്. അതാരുടെ മുറിയാണ്? ഉമ്മമാൻ്റെ മുറിയാണ്, വയസ്സായ ഉമ്മാൻ്റെ മുറിയാണ്. അത് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ഉമ്മ ഇങ്ങനെ പതുക്കെ ജപമാലകൾ മെല്ലവേ തെരിപ്പിടിച്ച് ഏകാന്തം ഇരിക്കുന്നു. ഉമ്മ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഉറക്കം വരുന്നില്ല കുട്ടിയെ, ഉറക്കം വരുന്നില്ല കുട്ടിയെ എന്നാണ് പറഞ്ഞത്. കാരണം അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചു, പണ്ട് ഇന്നേക്ക് ഉറക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ഒരുപാട് ഉറക്കം ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുള്ള ഉമ്മമാരെപ്പോഴാണ് ഉറങ്ങുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാവും. രാത്രി മുഴുവൻ കുട്ടി കളിച്ചിരിച്ചിരിക്കും, അപ്പം ഉമ്മാക്ക് ഉറങ്ങാൻ കൂടൂല. പകൽ ഉമ്മാക്ക് വീട്ടിലത്തെ സകലമാന പണിയുണ്ടാവും. പിന്നെ ഉമ്മ ഉറങ്ങിയ എപ്പോഴാണെന്നറിയോ?
ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ. ഈ പാട്ട് പാടിയിട്ട് കുട്ടീനെ അങ്ങനെ ഉറക്കുന്ന സമയത്ത് ഉമ്മാക്കൊരു മയക്കമുണ്ട്, ആ മയക്കം മാത്രമായിരിക്കും ചിലപ്പോൾ ഉമ്മാക്ക് കിട്ടുക. അങ്ങനെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മമാരെ ഒരുപാട് ഉറക്കം വെച്ചിട്ടുണ്ട്. കവിത ഇങ്ങനെയാണ്, ഉമ്മ രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ അപ്പോഴും രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ അപ്പോഴും ജപമാലകൾ മെല്ലവേ തെരുപ്പിടിച്ച് ഏകാന്തമിരിക്കുന്നു. ഉറക്കം വരുന്നില്ല ചൊന്നവർ, ഉറക്കം വരുന്നില്ല ചൊന്നവർ അപ്പോഴോർത്തു താരാട്ടുപാടിത്തന്നും താലോലമാട്ടിത്തന്നും തന്നെ ഉറക്കം അതത്രയും തന്നിട്ടാവാം ഇന്നവർ ഉറക്കമറ്റിങ്ങനെ ഇരിക്കുന്നു. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലമേ മറന്നു, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലമേ മറന്നു. ആ വരിയിൽ എന്താ പറഞ്ഞതെന്നറിയോ, ഉമ്മാക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഉമ്മാക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഉപ്പാക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഉപ്പാക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ ഉപ്പാൻ്റെ കയ്യോ ഉമ്മാൻ്റെ കയ്യോ ഒന്ന് പിടിച്ചിട്ട് മക്കളാരെങ്കിലും ഉമ്മ ഉപ്പ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ തീരുന്ന ഒരുപാട് അസുഖങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ബട്ട് വി ഹാവ് നോ ടൈം, നമുക്ക് സമയം കിട്ടാറില്ല. ചോദിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. മക്കളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റണം. അവർക്ക് ഒരുപാട് കഥകൾ കൈമാറാനുണ്ട്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായ കഥകൾ, അതുപോലെ ഇവരുടെ ജീവിതത്തിലുണ്ടായ കഥകൾ, ഇതൊക്കെ കേട്ടാണ് നമ്മുടെ പേരക്കുട്ടികൾ വളരുക. പലപ്പോഴും മരുന്നിൻ്റെ മണമുള്ള ആ മുറിയിലേക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കാൻ തയ്യാറല്ല. കാരണം അവരൊക്കെ നല്ല സ്പ്രേ അടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലമേ മറന്നു, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലമേ മറന്നു, ഇപ്പോഴും ഉണർച്ചയിൽ ഉറങ്ങിത്തീരുന്നു ഞാൻ. കവി പറയാണ്, ഞാൻ ഉണർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്നേഹമെന്നുള്ള ഒരൊറ്റ ഈ വികാരത്തിന് ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. സ്നേഹത്തിന് ലവ് എന്നുള്ളതിന് ഒരൊറ്റ ഫങ്ഷനേ ഉള്ളൂ. അതൊരൊറ്റ ഫങ്ഷൻ, വേറൊന്നിനും പറ്റൂല. അത് സ്നേഹം വേറൊന്നിനും പറ്റൂല. ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കാൻ മാത്രമേ അത് പറ്റൂ. പ്രകടിപ്പിക്കാൻ മാത്രം പറ്റുന്നൊരു വികാരമാണ് സ്നേഹം. പലപ്പോഴും പ്രകടിപ്പിക്കാതെ നമ്മൾ കൊണ്ടു നടക്കും. ഞാനെങ്ങാനും മരുമകളോട് മകളോട് സ്നേഹം പ്രകടിപ്പിച്ചാലേ ഓളിൻ്റെ തലയിൽ കയറും, കുട്ടിൻ്റെ തലയിൽ കയറും. അങ്ങനെയൊന്നുമില്ല, സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ആരും തലയിൽ കയറൂല. സ്നേഹത്തിന് മാത്രമേ ഒരാളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, മറ്റൊന്നിനും തോൽപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ മക്കം ഫത്തവിൻ്റെ സമയത്ത് ശത്രുക്കളായ ശത്രുക്കൾ പ്രവാചകൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഹംസ റളിയല്ലാഹുവിനെ കൊല്ലാൻ ഓർഡർ കൊടുത്ത ആൾ വരെ ഉണ്ട്. പ്രവാചകൻ ഓരോരുത്തരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് ഓരോരുത്തരും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, പ്രവാചകൻ ഇന്ന് എന്ത് ചെയ്താലും ഞങ്ങളത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. സഹാബത്തൊക്കെ ഭയങ്കര ടെമ്പറല്ല, ഭയങ്കര ടെമ്പർ, ദേഷ്യത്തിലിങ്ങനെ നിൽക്കുക. ഇവരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഒരുപാട് ദ്രോഹിച്ച ആളുകളാണ്, ഒരുപാട് ആക്രമിച്ച ആളുകളാണ്. ഇവർക്കൊരു എനിക്ക് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ പ്രവാചകരെ നിങ്ങളൊന്ന് മൂളിയാൽ മതി, ബാക്കി ഞങ്ങളേറ്റു. സഹാബത്തൊക്കെ ആ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രം കാത്തുക. പ്രവാചകൻ സമ്മതം കൊടുത്തില്ല. പ്രവാചകൻ ഓരോരുത്തരെ നോക്കി, എന്നിട്ട് വഹ്ഷിൻ്റെ അടുത്തെത്തിയപ്പം ചോദിക്കുന്നുണ്ട്, അ അൻത വഹ്ഷി, നിങ്ങളാണോ വഹ്ഷി? ഖതൽത ഹംസ, ഹംസ റളിയല്ലാഹു അൻഹു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കൊന്ന ആൾ നിങ്ങളാണോ? നഅം നഅം യാ റസൂലല്ലാഹ്, അതെ ഞാനാണ്. കുറ്റബോധത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ്റെ മുഖം അപ്പോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സങ്കടം കൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയും ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടുക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ വളരെ സർഗാത്മകമായിട്ടാണ്, വളരെ ആർട്ടിസ്റ്റിക്കായിട്ടാണ് അവരോട് പ്രതികാരം ചെയ്തത്. അൻതു മുത്തുലക്കാ, നിങ്ങൾ സ്വതന്ത്രരാണ് കേട്ടോ, നിങ്ങളെ ഞങ്ങളിത് വെറുതെ വിട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഒരു വലിയ ഘട്ടത്തിൽ പ്രവാചകൻ്റെ വികാരത്തെ പ്രവാചകൻ എത്രമേൽ സർഗാത്മകമായാണ് പ്രകടിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കും. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എപ്പോഴും എന്താണെന്നറിയോ, ഏത് ഡോക്ടറാണെങ്കിലും എൻജിനീയറാണെങ്കിലും സമൂഹത്തിൻ്റെ ഏത് നിലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും മനുഷ്യന്മാരുടെ പ്രശ്നമൊക്കെ ഒന്നാണ്, സമാധാനം. മസ്കൻ എന്ന് പറയുന്നത് എന്താ? സമാധാനത്തിൻ്റെ ഗേഹമെന്നാണ് മസ്കൻ. ഈ സമാധാനം, സന്തോഷം, ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, നമ്മളും ആലോചിക്കണം, നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഹാപ്പിനെസ് വേണോ, സന്തോഷമുണ്ടാകണോ, നമ്മുടെ ഉള്ളതിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയാൽ മതി.
പലപ്പോഴും ഒരാൾ നോക്കി ഒരു ഗ്ലാസ്, സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമാണ് ഉള്ളത് എങ്കിൽ, ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഉള്ളത് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയണം അര ഗ്ലാസ് വെള്ളമുണ്ടല്ലോ അതിൽ, പകരം എന്താ പറയാന്നറോ ഇതിൻ്റെ പകുതി കാലിയാണല്ലോ. ഇത് കുടുംബത്തിലെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നേരത്തെ വരാൻ നിങ്ങൾ പറഞ്ഞതാണല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ നേരത്തെ വരാമെന്ന് വന്നതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പിന്നീട് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നതിന് പകരം പലപ്പോഴും ഈഗോ വർക്കൗട്ടാവും. ഞാൻ ഈ കഴിഞ്ഞ അടുത്ത് ഒരു ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുത്ത് തിരിച്ചു പോവാം. തിരിച്ചു പോകുന്ന സമയത്ത് ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്യൽ മിക്കവാറും. ബൈക്കിലിങ്ങനെ പോകുന്ന സമയത്ത് ഈ തെരുവോര കച്ചവടങ്ങളുണ്ടല്ലോ അടുത്തും, ഈ കച്ചവടങ്ങളിൽ ഇങ്ങനെ എവിടെ നിന്നാണ് ഞാൻ ചായ കുടിക്കുക എന്ന് ആലോചിച്ചു. ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം യാത്ര. അപ്പോൾ ഒരു നല്ല ചായയും കടിയും കുടിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു. ഒരുപാട് കച്ചവടങ്ങൾ കഴിഞ്ഞു പോയി, അവിടെ ഒന്നും കയറാൻ തോന്നിയില്ല. ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോയി, ഒരുപാട് സ്ഥലങ്ങൾ ഒഴിവാക്കി. അവസാനം വടപുറം പാലത്തിൻ്റെ അടുത്തെത്തിയപ്പം ഒരു രസകരമായ ഒരു ഒരു തെരുവ് കച്ചവടം കണ്ടു. അവിടെ കയറിയിരുന്ന് ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ ഞാൻ പോയിരുന്നു. എന്നിട്ട് ചായ ഒക്കെ ഓർഡർ ചെയ്തു, കടി ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബുള്ളറ്റിൽ ഒരു കുടുംബം ആണ് എന്ന് തോന്നിക്കുന്ന ഒരാണും ഒരു പെണ്ണും. അവർ ഏത് മതത്തിൽ പെട്ടവരാണ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ രണ്ട് പേരവിടെ വന്നു. പെണ്ണിൻ്റെ കയ്യിൽ വലിയ ബാഗുണ്ട്, രണ്ട് കവറുകൾ കയ്യിലുണ്ട്, നല്ല ഭാരമേറ്റിക്കൊണ്ടാണ് വന്നത്. ആണ് വണ്ടി സൈഡാക്കാൻ ഒന്നങ്ങോട്ട് മാറിപ്പോയി. ആ പെണ്ണ് ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഈ പെണ്ണുങ്ങനെ നോക്കുക, എവിടെ ഇപ്പം ഇരിക്കുക ചായ കുടിക്കാൻ. സന്തോഷത്തിലാണ്, മുഖം കണ്ടപ്പോൾ നമുക്കറിയാം സന്തോഷത്തിലാണ് അവരുള്ളത്. എവിടേക്കോ ചിലപ്പോൾ ഒരു ലോങ് യാത്രയാവാം, അറിയില്ല. അങ്ങനെ ഇവർ ഇറങ്ങി. ഇറങ്ങിയിട്ട് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത്, ഒന്നുമില്ല കുറേ ആളുകൾ വേറെ അവിടെ ഉണ്ട്, അവിടെ പോയിരുന്നു. ഇരുന്നിട്ട് ബൈക്ക് സൈഡാക്കിയിട്ട് ആ ആള് ആ പുരുഷൻ വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് അയാളിങ്ങനെ നോക്കി, ഇവളെ എവിടെ കാണാല്ല, കണ്ടു ഈ സാധനങ്ങളൊക്കെ ബാഗൊക്കെ ലഗേജൊക്കെ ഇറക്കി വെച്ച് ആ പെണ്ണ് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്, ആ സ്ത്രീ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഇയാൾ ഇവിടുന്ന് ചോദിക്കുക, എന്താ അവിടെ? അപ്പോൾ വളരെ വിനയത്തോടുകൂടി ആ ചോദ്യം ഭയങ്കര ലൗഡാണ്, എല്ലാവരും നോക്കുന്ന രൂപത്തിലാണ്. എന്താ അവിടെ? ഏറ്റവും ബാക്കത്തെ ആളോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങോട്ട് നോക്കി ആ മനുഷ്യനെ. ഇയാൾ ഇവലൊന്നും മൈൻഡ് ചെയ്യണില്ല, അയാളുടെ പെണ്ണിനോടല്ലേ അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അയാളിങ്ങനെ അയാൾ ഭയങ്കര ഗൗരവത്തിൽ ഭയങ്കര എന്താ പറയുക ക്രൂരമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. എനിക്കറിയില്ല അതിന് മുമ്പ് എന്തെങ്കിലും ചിലപ്പോൾ സംസാരിച്ച് പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഈ പെണ്ണൊന്ന് ചൂളിപ്പോയി. അപ്പോൾ അയാൾ വളരെ വിനയത്തോടുകൂടി സൈക്കിളുമെന്ന് വീണ ചിരി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും അന്ന് കണ്ടു. ഈ സ്ത്രീ അങ്ങനെ ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാ പോരെ, അവിടെ എന്താ എ സി ഉണ്ടോ? ഇവിടെ നിന്ന് ഉറക്കൊരാൾ ചോദിക്കുക. എനിക്ക് തോന്നി എന്താണെന്നറിയാം, അപ്പം ഞാനിരിക്കുന്ന കസേര എടുത്തിട്ട് അവൻ്റെ തലക്കൊന്നാണ് കൊടുത്താലോ. കാരണം ഒരാൾ എപ്പോഴാണ് മാന്യനാകാന്ന് വെച്ചാൽ ഒരു പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ്. നാലാളുകളുടെ ഇടയിൽ വെച്ച് അയാൾ ചോദിക്കുക, അവിടെ എന്താ എ സി ഉണ്ടോ? ഓപ്പൺ എയറിലല്ലേ എ സി? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളവൻ്റെ കുടുംബത്തിൽ ഇടപെടാൻ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ പിന്നെ എനിക്ക് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ തോന്നിയില്ല. നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് ആ സ്ത്രീക്ക് പറ്റിയിട്ടുണ്ടാകുക എന്ന്. ഒന്നും പറയാതെ ആ സ്ത്രീ ആ ലഗേജ് മുഴുവൻ എടുത്ത് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് താങ്ങി പിടിച്ച് നിൽക്കുകയാണ്. ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, കടി അവരവിടെ നിന്ന് അവിടെ നിന്നിട്ട് കുടിച്ചിട്ട് ബൈക്കമ്മ കയറിപ്പോയി. ഇതിനാണ് സത്യത്തിൽ അഹങ്കാരമെന്ന് പറയുക, ഇതിനാണ് അഹങ്കാരമെന്ന് പറയുക, ഈഗോ എന്ന് പറയുക. ഈഗോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഈഗോ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരു ഒരു ലെവല് വരെ ഈഗോ ഇല്ലെങ്കിൽ, ഈഗോ താന്നു പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ഞാൻ പോരാ, ഇന്നെ കൊണ്ട് കഴിയൂല, ഇനിക്കത് കഴിയൂല കേട്ടോ, അത് വേറെ ആരെങ്കിലും ചെയ്തോളും. ഭയങ്കര വിനയം, ഓവർ വിനയം, അയാൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂല, കോംപ്ലക്സ് ആയിരിക്കും ഭയങ്കര. എന്നാൽ ഈഗോ ലെവല് കൂടിയാലോ, ഞാൻ എന്നുള്ള സാധനം ഇങ്ങനെ വ്യക്തിപരമായി നിങ്ങൾ ആരെയും എനിക്ക് പരിചയമല്ല കേട്ടോ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണ്ടി. ഇപ്പോൾ എൻ്റെ പേര് അമീനാണ്, ഞാൻ പറയണം ആ അമീൻ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അമീൻ അറിയാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അമീനെ കൊണ്ട് വല്ല പറയാം, ഈ അമീനാര ഞാൻ തന്നെ, എൻ്റെ പേര് ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്നുള്ള സാധനത്തെ വലിയൊരു സാധനമാക്കി കൊണ്ടുവരിക. അലിഫ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മദ്രസയിൽ ഏറ്റവും ആദ്യം പഠിച്ച പദം ഏതാണ്? അലിഫ് എന്ന പദം അക്ഷരം കൊണ്ട് അദബാണ്, മര്യാദയാണ്. ഇതിൽ ഈഗോ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് കുറച്ചൊരളവോളം നമുക്ക് മാറ്റി വെക്കാൻ പറ്റും, അപ്പോഴേ ലൈഫിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. സന്തോഷം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് കുറച്ച് കുറക്കണം. നമുക്ക് പ്രാധാന്യം ഉണ്ടോ വെച്ചാൽ പ്രാധാന്യമുണ്ട്. നമ്മളൊരു ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോടാണ്.
നമ്മളോടാണ് നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതിന് മുമ്പ് അവിടെ മുതൽ ഇവിടം വരെയുള്ള യാത്രയിൽ ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടേ നിൽക്കുക. ഞാൻ എന്താണ് ആ സദസ്സിന് മുമ്പിൽ പറയാം എന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടേ നിൽക്കും. ഏതൊരു സംഗതിക്ക് മുമ്പിലും നമ്മുടെ ഞാനൊരു കഥ പറയുമ്പം ആ കുന്നും ആ ആ വീടും ആ വീട്ടിലെ രണ്ടാളുകളെയും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സത്യത്തിൽ നമ്മളോടാണ്. ഇത് വളരെ പോസിറ്റീവാക്കിയാൽ മതി. നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റണം. നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റണം. എനിക്കത് അറിയില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാം? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നുള്ളൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും പരിചയമുള്ളതാ. ഇന്നല്ലാഹ ജമീലുൻ എന്താ അർത്ഥം? ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യത്തെ ഏറ്റവും കൂടുതൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഏതാണ് ആ സൗന്ദര്യം? നമുക്കൊരു നിറം തന്നിട്ടുണ്ട്, നമുക്കൊരു രൂപം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മേക്കപ്പ് ചെയ്യണേ നമുക്ക് പരിധിയുണ്ട്. പൗഡർ ഇട്ടാൽ ഒരു വിയർത്ത് ഒന്ന് കുറച്ചേരം കഴിഞ്ഞാൽ പൗഡറാണ് പോവും. അതുപോലെ തന്നെ എത്ര മേക്കപ്പ് ചെയ്താലും എത്ര താടി വെട്ടി ശരിയാക്കിയാലും നമുക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൽ നിന്ന് മാറ്റം വരുത്താറാണ് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അള്ളാഹ് ഏത് സൗന്ദര്യത്തെക്കുറിച്ചായിരിക്കും ആ പറഞ്ഞിട്ടുണ്ടാകുക? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഒരു കോട്ടിംഗ് ഉണ്ട്, ആ കോട്ടിങ്ങിൽ പറയുന്നത് ഒരാൾ ജീവിതത്തിൽ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് അധ്വാനിച്ചു, എത്ര അധ്വാനിച്ചു എന്ന് നോക്കിയിട്ടല്ല ഒരാൾ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത്, എത്ര നന്നായി ചിന്തിച്ചു എന്നതിലാണ്. ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രവാചകന് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചൊരു സൗന്ദര്യമുണ്ട്. അതാണ് യുഹിബ്ബുൽ ജമാൽ എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ സൗന്ദര്യമാണ്. പ്രവാചകരെ എന്നെ വല്ലാത്ത മണമാണ് കേട്ടോ, പ്രവാചകൻ എന്നെ പിടിക്കരുത്. പ്രവാചകൻ ചേർത്ത് പിടിച്ചു, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ബിലാൽ. എന്നിട്ട് ബിലാൽ പറയുന്നുണ്ട്, പ്രവാചകരെ എന്നെ ജീവിതത്തിൽ ഇത്രമേൽ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ മരണത്തിന് ശേഷം ബിലാലിന് പിന്നീട് ബാങ്ക് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. അപാരമായ സ്നേഹമാണ് പ്രവാചകൻ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ ഗൗരവത്തിൽ ഭാര്യയോട് നിൽക്കേണ്ട കാര്യമില്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റണം. രണ്ട് തരത്തിലുള്ള ചുംബനങ്ങൾ നമ്മൾ ചുംബിക്കുമല്ലോ, കുട്ടികളില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. രണ്ട് രൂപത്തിൽ നമ്മൾ ചുംബിക്കും. ഒന്ന് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മൾ ഭാര്യമാർ കൊടുക്കുന്ന ഒരു ചുംബനം. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് കുട്ടികളുണ്ട്, അതുകൊണ്ട് ആ എക്സ്പീരിയൻസൊക്കെ എനിക്ക് പറയാം. ബെഡ്റൂമിൽ നിന്നുള്ള ചുംബനം, അതുപോലെ തന്നെ പുറമെ യാത്ര ചെയ്യാണ്, നമ്മൾ ഇറങ്ങാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, സഹധർമ്മിണിയോട് പറഞ്ഞിട്ട് നെറ്റിയിലോ മുഖത്തോ നമ്മൾ കൊടുക്കുന്ന ഈ ചുംബനമുണ്ടല്ലോ, ഈ ചുംബനം യാത്ര ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ, അത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട് എങ്കിൽ, അപ്പോൾ ആ ലവിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകും. ഞാൻ പല രക്ഷിതാക്കളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കാറുണ്ട്? പല രക്ഷിതാക്കളും പറയുന്ന മറുപടി എന്താണെന്നറിയോ, മാഷെ അതിപ്പോൾ ഹൈസ്കൂളിലൊക്കെ എത്തിയില്ലേ, വലിയ താടി മീശയൊക്കെ വന്ന കുട്ടിയായിട്ടില്ലേ, എത്ര താടി മീശയും വന്നാലും നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി തന്നെയാണ്. നിങ്ങളൊരു ഉമ്മ കൊടുത്ത അയാളെ, ആ മകനെ അല്ലെങ്കിൽ മകളെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അടുത്തെത്തുന്നത് വരെ അയാളുടെ ഉള്ളിൽ ആ വൈബ്രേഷൻ ഉണ്ടാകുമെന്നാണ്. ആ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ പെണ്ണിനെ തൊട്ട ഒരു സാഹചര്യം ഓർമ്മ ഉണ്ടോ? ഒരു കൈയെടുത്തതായിരിക്കും. കവി റഫീഖ് അഹമ്മദ് ഈ സാധനത്തെ പ്രണയമില്ലാതെയായെന്നാൾ എന്നുള്ള ഒരു കവിതയിൽ രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. പ്രണയമില്ലാതെയായെന്നാണ് കവിതയുടെ തുടക്കം. പ്രണയമില്ലാതെയായെന്നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിന്മടങ്ങുന്നു ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് പറയേണ്ടതെന്താ വെച്ചാൽ, ഒരാൾ ഒരു ആൺ ഒരു പെണ്ണിന് ആദ്യമായിട്ട് തൊടുക, നിക്കാ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊക്കെ തൊട്ടിട്ടുണ്ടാകുക ആദ്യമായിട്ടൊരു പെണ്ണിനെ. അവക്കൊരു കൈ കൊടുത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഉള്ളിൽ കൂടെ ഒരു സാധനമാണ് കയറിയിട്ടുണ്ടാവും, ഒരാന്തൽ ഒരു തരിപ്പ്. ഈ പ്രകമ്പനത്തെക്കുറിച്ച്, ഈ ഒരു ഈ കമ്പനത്തെക്കുറിച്ച് റഫീഖ് അഹമ്മദ് പറയുന്നുണ്ട്, ആദ്യമായിട്ട് തൊടുമ്പോൾ, ആദ്യമായിട്ട് ഈ എന്താ പറയാ, വിരലിൽ ആദ്യം തൊടുമ്പോൾ പകർന്നിടും, വിരലിൽ ആദ്യം തൊടുമ്പോൾ പകർന്നിടും വിവരണാതീത വൈദ്യുതീ കമ്പനം, വിരലിൽ ആദ്യം തൊടുമ്പോൾ പകർന്നിടും വിവരണാതീത വൈദ്യുതീ കമ്പനം. അതിനേക്കാൾ മനോഹരമായിട്ട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഷോക്കടിച്ചതുപോലെ ഒരു സാധനം, വിവരണാതീതമായ ഒരു ഒരു കമ്പനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് ഉണ്ടോ എന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കി. ആ കമ്പനെ കൊല്ലത്തെ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഞാനൊരു സ്കൂൾ വർക്ക് ചെയ്യുന്ന ആളാണ്, നമുക്കറിയാം. ഓലെ ഓൽക്ക് എപ്പോഴാണ് ആ കമ്പനം ആദ്യം കിട്ടുന്നത്? നമുക്ക് അവരെ പഴി ചാരിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം സമൂഹം അങ്ങനെയാണ്. നിങ്ങളൊരു ദിവസം സെൻഡ് ഓഫിൻ്റെ ദിവസം ഉണ്ടെങ്കിൽ പതുക്കെ സ്കൂളിൽ നിന്ന് വന്ന് നോക്കിയാൽ മതി. എം ടി എ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അവിടെ അവർ കാട്ടിക്കൂട്ടുന്നത് കാണണം. ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ എല്ലാവർക്കും വേണ്ടിവരും എന്ത് സെൻഡ് ഓഫ്. നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചാം ക്ലാസ് ജയിക്കണമെന്നും വേണം സെൻഡ് ഓഫ്. ഈ സെൻഡ് ഓഫിൽ അവർ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര സംഭവമാണ്. കാരണം അതിൽ ഇന്നത്തെ സിനിമയുടെ സ്വാധീനങ്ങളുണ്ട്, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായ ഈ കമ്പനം എവിടുന്നാണ് കിട്ടുന്നത് എന്ന് അവർ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മയോട് അപാരമായ പ്രണയമാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രണയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഉപ്പമ്മക്കൊരു ഉമ്മ എടുത്താൽ പോയി കാണി കൊടുത്ത് കുട്ടികൾ കാണും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഉമ്മാനെ ഉപ്പാനെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഉമ്മക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ ഉപ്പക്ക്, നമ്മുടെ എന്താ പറയുക, മാതാപിതാക്കൾ, ഗ്രാൻഡ് മദേഴ്സ് ആണെങ്കിലും ഗ്രാൻഡ് ഫാദേഴ്സ് ആണെങ്കിലും, അവർക്ക്, നമ്മുടെ സഹധർമ്മിണിക്ക് തിരിച്ചങ്ങോട്ടും ഈ പ്രണയ ചുംബനം കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്നൊരു മെസ്സേജാണ്. കാരണം നമ്മുടെ ഉപദേശം കേട്ടിട്ടല്ല അവർ വളരുന്നത്, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. നീ എൻ്റെ പോലെ ആയിക്കോ എന്ന് നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി, അത് ധൈര്യം ഉണ്ടാവില്ല. ഈ ഓൻ്റെ പോലെ ആയിക്കോ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. നമ്മളെപ്പോലെ ആയിക്കോ എന്ന് പറയണമെങ്കിൽ അതിന് അപാരമായ ട്രെയിനിങ് വേണം. ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മളെല്ലാവരും കേൾക്കുമല്ലോ, പാട്ട്. പക്ഷേ കവിത നമ്മൾ അങ്ങനെ കേൾക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഈ കൽപ്പറ്റ നാരായണൻ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല കവിയുണ്ട്. അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, മാഷേ ഈ കവിത എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തത്? പാട്ട് അല്ലെങ്കിൽ ഗദ്യം, ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരോടും ചോദിച്ചാലും പുതിയ ട്രെൻഡിങ് പാട്ട് ഏതാ വെച്ചാൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ എഴുതിയ ആളാരോ അതിൻ്റെ മ്യൂസിക് ചെയ്ത ആളോ അതൊന്നും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ എങ്കിൽ കൂടി പാട്ടെല്ലാവർക്കും, നമ്മൾ ഒന്നുമില്ലെങ്കിലും കുട്ടീനെ ഉറക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യും, പാടും. ഏതുമ്മമാരാണെങ്കിലും താരാട്ട് പാടിയിട്ടേ അവർ ഉറക്കിയിട്ടുള്ളൂ. ആലോലം 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 കുഞ്ഞേ, ഇങ്ങനെ പാട്ടറിയുന്ന ആളുകൾ അങ്ങനെയൊക്കെ പാടും. വരികൾ അറിയണോല്, കുറച്ചൊക്കെ പാടാൻ അറിയണോല്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചുറപ്പേനിക്കേകിയ മലർമൊട്ടെ, കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഏതെങ്കിലും കുട്ടികൾ എൻ്റെ അമ്മാൻ്റെ ഈ പാട്ട് കേട്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞ് എണീറ്റ് പോയൊരു ചരിത്രം ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. പാട്ട് പാടാൻ അറിയണോ അങ്ങനെ പാടും, അല്ലാത്തോലും മൂളും. ഇങ്ങനെയായാലും കുട്ടികൾ ഉറങ്ങും. എങ്ങനെയാണെങ്കിലും കുട്ടികൾ ഉറക്കാനുള്ള പാട്ട് നമുക്ക് അറിയാം, നമ്മളെല്ലാവരും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സർഗാത്മകമായിട്ട് കുട്ടികളൊക്കെ നമുക്ക് ഉറക്കാൻ അറിയാം. ഏറ്റവും രസകരമായിട്ട് കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഒരു ടൈം കഴിഞ്ഞാലാണ് പിന്നെ ഓൾക്ക് ഓലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. ടീനേജിലൊക്കെ എത്തിയതാണ്, എന്താ കാട്ടുക നിനക്ക് അറിയില്ല, ഒന്നും കാട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും നന്നായി അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. ഈ സ്നേഹം നിങ്ങളുടെ നിന്ന് കിട്ടാതെയാവുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും, വലിയൊരു പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങളറിഞ്ഞാൽ ആദ്യങ്ങൾ തലയിൽ കയ്യേക്കുമല്ലോ ഭയങ്കര. എൻ്റെ കുട്ടി എന്തായാലും ചെയ്യൂല എന്നാണ് ആലോചിച്ച് നമ്മൾ നടക്കുന്നത്. പക്ഷേ അറിഞ്ഞാൽ, ഒരു അധ്യാപകൻ എന്നോട് കൈമാറിയ ഒരു സംഗതിയാണ്. അയാൾ ഒരു കുട്ടിയെ കുറിച്ച് ഭയങ്കര കംപ്ലയിൻറ്റ് കേട്ടു. ഇയാൾ സൈക്കോളജിക്കലി കുറച്ച് നല്ല വിവരമുള്ള ആളാണ്. അയാൾ കുട്ടിനോട് ചോദിച്ചാടാ, എനിക്കൊരു ക്ലാസ് ഉണ്ട് മറ്റന്നാൾ, ഞായറാഴ്ച ഒരു ക്ലാസ് ഉണ്ട്, കുറച്ച് ഈ മയക്കുമരുന്നിനെതിരെയാണ് എൻ്റെ ക്ലാസ്, എനിക്കറിയാവുന്ന കുറച്ച് സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞുതരും. ഞാൻ ഈ ചോദിച്ചാൽ ഈ ആരോടും പറയണ്ടോ എന്നൊക്കെ പറഞ്ഞു. ആ ശരി സാർ, ഞാൻ പറഞ്ഞുതരാമല്ലോ. കുട്ടിക്ക് ഭയങ്കര ആവേശമായി. അങ്ങനെ മാഷും കുട്ടി ഒരുമിച്ചിരിക്കുക, ഇരുന്നിട്ടിങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുക. മാഷ അന്തം വിട്ടു, കാരണം മാഷ എഴുതിയ ചില സാധനത്തിൻ്റെ പേര് തെറ്റാണ്. അപ്പോൾ ഓൻ പേനണ് വാങ്ങി, സാർ ഞാൻ എഴുതി തരാം. എന്തായി എഴുതുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഹദീസും ഖുർആനും പ്രവാചകന്മാരെ പേരൊന്നുമല്ല, മയക്കുമരുന്നിൻ്റെ പേരാണ്. കുടിക്കണ എന്താ പറയുക, ദ്രാവക വാതക പരിപാടികളുടെ പേരാണ് ഈ എഴുതുന്നത്. ഈ കുട്ടി എഴുതി ഈ അധ്യാപകൻ ഉള്ളുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി, പടച്ച തമ്പുരാനെ. അപ്പോൾ എന്നിട്ട് രസത്തിൽ ഈ എഴുതി കഴിഞ്ഞാൽ രസത്തിൽ ഈ അധ്യാപകന് ഭയങ്കര സർഗാത്മകമായിട്ട് ചോദിച്ചു, അല്ല ഈ ഇതിൽ കുറേയൊക്കെ ഈ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതിലവനൊരു ചിരിയ, കാരണം ഇത് ഇയാളോട് പറയാൻ പറ്റുന്ന അയാൾക്ക് തോന്നി, ഓൻ തോന്നി. അങ്ങനെ അയാളൊരു ചിരി ഇരിച്ചു. ആ സാറല്ല, എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്നും കൊണ്ടാ, എൻ്റെ അടുത്ത് ഇല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പർ വാങ്ങി. ചെക്കൻ്റെ വാട്സപ്പ് നമ്പർ വാങ്ങി. കുട്ടി 9-ാം ക്ലാസ്സിലാണ്.
ഒൻപതാം ക്ലാസ്സിലാണ് കുട്ടി. ആറ് മയക്കുമരുന്നുകൾ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാവിൻ്റെ അടിയിൽ വെക്കണത്, ചുണ്ടിൻ്റെ അടിയിൽ വെക്കണത്, ചമച്ച് തിന്നണത്, മൂക്കിൽ വലിക്കണത്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പോലും പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. കള്ളും കുടിക്കാറുണ്ട്, പല ടേസ്റ്റുള്ള കള്ളും അയാൾ കുടിച്ചിട്ടുണ്ട്. അതിനുള്ള കമ്പനിയും അയാൾക്കുണ്ട്. ഈ അധ്യാപകൻ ഇയാളുമായിട്ടൊരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഓരോ ആഴ്ചയിലും ഇങ്ങനെ മെസ്സേജ് ആക്കുക, എന്താടാ വർത്തമാനം, സുഖമല്ലേ, അല്ല മറ്റേ അന്ന് ഉപയോഗിച്ച സാധനത്തിൽ എത്രണ്ണ പയ്യ നിർത്തി, പക്ഷേ ഒരു മൂന്നെണ്ണം കൂടി നിർത്താൻ ബാക്കിയുണ്ട്. ഒരു മാസം ടൈം എടുത്തിട്ട് ആ കുട്ടി അവസാനം എന്ന് പറഞ്ഞത്, മാഷേ കഴിഞ്ഞ ആഴ്ച വരെ ഒന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ, ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. നേരെ മറിച്ച് ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ സംഗതി കുട്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, പിറ്റേ ദിവസം ആ സ്കൂളിൽ നിന്ന് ആ കുട്ടി പുറത്തായിരിക്കും. നന്നാവുമോ കുട്ടി? കുട്ടി നന്നാവാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. ബാപ്പയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഉമ്മയാണ് അറിഞ്ഞത് വിചാരിക്കുക, എന്ത് ചെയ്യും? നാലടി നമ്മളാണ് കൊടുക്കും. ഈ കൊടുത്ത അടി മുഴുവൻ എന്താണെന്നറിയോ, നമ്മുടെ ദേഷ്യമാണ്. അനക്കൊക്കെ എന്തൊക്കെ തന്നടാ ഞാൻ വളർത്തിയ വികാര രംഗങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഒരു ഐഡിയ വേണം. എന്നിട്ട് വികാരപരിതമായ രംഗം വീട്ടിലാകെ അടി കച്ചറ നാലെണ്ണം പൊട്ടി അവസാനം വീട്ടിൽ നിന്ന് പുറത്താക്കി ഇറങ്ങിപ്പോൻ്റെ മുന്നിൽ നിന്ന് ആകെ പ്രശ്നമായി. കുട്ടി എന്നാവും വിചാരിക്കണ്ടെങ്കിൽ ആരും വിചാരിക്കണ്ട, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കുട്ടി എന്നാവാൻ പോകണില്ല. കാരണം ആ കുട്ടിക്ക് വേറൊരു വികാരം കൂടി കയറി, എന്നെ ഉപ്പി ഉമ്മി അടിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രതികാരം കൂടി അവൻ്റെ മനസ്സിലുണ്ടാവും. ഓരോ കുട്ടിനോടും ഇങ്ങനെ ഒരു ഇടവണ്ണ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഓരോ കുട്ടിനോടും പേഴ്സണലായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊടുക്കുക, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക. ഒരു പെൺകുട്ടി, വളരെ മെലിഞ്ഞൊട്ടിയ ഒരു പെൺകുട്ടി, നീണ്ട ഒരു പെൺകുട്ടി പറഞ്ഞു, ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു, എന്താണ് ആവാൻ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ പോലീസ് ആവണം എന്ന് പറഞ്ഞു. ഓക്കെ, നല്ലത്, പോലീസിൽ ഏത് തസ്തികയാണ് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. കുട്ടിക്ക് പറയാൻ അറിയില്ല, ഇന്നതാണ്, IPS ആണ്, ഇങ്ങനെ ഒരു ഒരു പൊസിഷനും ഏത് റാങ്കിലെത്തണം അങ്ങനെ ഒരു ആഗ്രഹം തന്നെ അല്ല, പോലീസ് ആവണമെന്ന് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളതൊന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്തിട്ടു. കുട്ടിൻ്റെ ആഗ്രഹത്തിൽ ചെറിയ എന്തോ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് തോന്നി. എല്ലാ കുട്ടികളോടും സംസാരിച്ച് വൈകുന്നേരം പ്രിൻസിപ്പളോട് ഞങ്ങൾ സംസാരിച്ചു, ആ കുട്ടിയെ ഒന്നും കൂടി സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം. പേഴ്സണലായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചു. മോളെ, ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞു, നന്നായി, സന്തോഷം. പോലീസ് ആവണം എന്ന് പറഞ്ഞു, നല്ല തീരുമാനമാണ്. എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ തരും. നിനക്ക് വേണ്ട എന്താ വെച്ചാൽ ഞങ്ങൾ തരാം. എന്താണ് സഹായം വേണ്ട വെച്ചാൽ പറഞ്ഞാൽ മതി, തരാം. നിനക്ക് പോലീസ് ആവണമെന്ന് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. കുട്ടി പതുക്കെ 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 ഇങ്ങനെ ഉള്ളു തുറക്കാൻ തോന്നി. എല്ലാവരടുത്തും എല്ലാവരും എല്ലാം പറയില്ല, ചില ട്രാക്കുണ്ട്, ആ ട്രാക്ക് ശരിയായാൽ മാത്രമേ അവർ ഓപ്പൺ ആകുള്ളൂ. കുട്ടികൾ അങ്ങനെയാണ്. ഉപ്പനോടോ ഉമ്മനോടോ ഒരു നല്ല സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടികൾ രഹസ്യങ്ങൾ പറയുന്നത് വേറെ ആരോടെങ്കിലും ആയിപ്പോവും. അങ്ങനെ അവസാനം കുട്ടീനോട് ചോദിച്ചു. ചോദിച്ചപ്പോൾ കുട്ടി മറുപടി പറഞ്ഞു, സർ, എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ നന്നായി കള്ള് കുടിക്കും, നന്നായി കള്ള് കുടിക്കും, കള്ള് കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ ഉപ്പ കേടുവരുത്തും, എന്നെ അടിക്കും, ഞാൻ പഠിക്കുന്നത് കാണുന്നത് ഉപ്പാക്ക് അച്ഛൻ ഇഷ്ടമില്ല, എൻ്റെ അമ്മയെ നന്നായിട്ട് ദ്രോഹിക്കും, കണ്ട് മടുത്തിട്ടുണ്ട് സർ. അതും പോലീസാകണം എന്നുള്ള ചിന്തയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടി മനസ്സിലാക്കി, പോലീസുകാരൻ്റെ അടുത്ത് വടിയുണ്ട്, പോലീസുകാർക്ക് നാട്ടുകാരെ തല്ലാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. ആരോട്? എൻ്റെ അച്ഛനോട്. തച്ച് നന്നാക്കാൻ കഴിയൂല എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണത്. തല്ലിയിട്ടൊരു കുട്ടിനെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല. ഒരാൾ തോൽക്കുന്നുണ്ട് എങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ലവ്, സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ അവർ തോൽക്കൂ. നാളെ ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോവും, ഒരു സംശയവും ചിലപ്പോൾ വേണ്ട. അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാൻ അങ്ങനെ പ്രശ്നമുള്ള ഒരു പ്രശ്നവൽക്കരിക്കല്ല, നിങ്ങളെ പേടിപ്പിക്കല്ല, സംഭവിച്ചേക്കാം. ഈ അടുത്ത് സംഭവിച്ചതാണ്. ഒരു കുടുംബത്തിൽ ഭയങ്കര സൗകര്യങ്ങൾ കൊടുത്ത് വളർത്തിയ ഒരു കുടുംബം, ആ കുടുംബത്തിലൊരു കുട്ടി ഒരു ദിവസം ചോദിച്ചു, എനിക്ക് അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി പറയാം, ഉപ്പനോടും ഉമ്മനോടും പറയാം, എനിക്ക് ഇന്നൊരാളെ ഇഷ്ടമാണ്, കല്യാണം നടത്തി തരണം, വേറെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ആ കുട്ടി ഫയർ ചെയ്ത് അങ്ങനെയാണ് സംസാരിച്ചേ. ഉപ്പയമ്മയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്തപ്പോൾ ഞാൻ മറുപടി പറയാം? ഒരൈഡിയയും കിട്ടണില്ല. ഇത് നടത്തി തന്നിട്ടില്ലെങ്കിൽ അയാളുടെ കൂടെ ഞാൻ പോവും. ഒരു ദിവസം കുട്ടി മകരുവിന് ശേഷം ഉമ്മ നമസ്കരിച്ചു കൊണ്ടിരിക്കേണ്ട ഇടയിൽ ബാഗ് കൊടുത്ത് ഇറങ്ങിപ്പോയി. നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഒച്ചമ്മിളി ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പയുമ്മയും നോക്കി നിന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എന്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ എന്നറിയോ? നമ്മൾ കൊടുത്ത, നമ്മൾ അടക്കി വെച്ച സ്നേഹമുണ്ടല്ലോ, അതിൻ്റെ പ്രശ്നം.
വാപ്പ വിചാരിക്കും മകളോട് അല്ലെങ്കിൽ മകനോട് സ്നേഹം കാണിച്ചാൽ അവരെന്തോ ആയിപ്പോവും, ഒന്നുമായിപ്പോവില്ല. സ്നേഹം കാണിച്ചാൽ ആ സ്നേഹം അവർ തിരിച്ചു തരാനേ ശ്രമിക്കൂ. നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളത് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രകടിപ്പിക്കണം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഏറ്റവും മനോഹരമായി, ഏറ്റവും സർഗാത്മകമായി അത് പ്രകടിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് പറ്റൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശം കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു മണിക്കൂറിൻ്റെ സെഷനിലെ ക്ലാസ് കേട്ട് നമ്മുടെ കുടുംബങ്ങളെന്ന് നന്നാകാൻ പോകുന്നുണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകണില്ല. സംഭവിക്കാൻ പോകണ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കേട്ട് നിൽക്കുമ്പോൾ ഒരു ഹരണ്ടാവും, അത് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. നല്ല ക്ലാസ് തന്നെയല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്നറിയോ? ഒന്നുമില്ല, നമ്മളെ തിരുത്താൻ തയ്യാറായാൽ മാത്രം മതി. എൻ്റെ സ്നേഹം ഇനി എൻ്റെ മക്കളോടും കുട്ടികളോടും ഭാര്യയോടും ഉപ്പയോടും ഉമ്മയോടും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഞാനതിന് ശ്രമിക്കും. നമ്മുടെ വികാരം നമ്മൾ പലപ്പോഴും പല റീലുകളും കാണലുണ്ട്. ഇൻസ്റ്റഗ്രാം റീലുകളും ഫേസ്ബുക്ക് റീലുകളൊക്കെ കാണും. അതിൽ പല ആളുകളുടെയും പ്രസംഗങ്ങൾ കേൾക്കും. പ്രണയം എന്താണ്, ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന പ്രണയം എന്താണ്, മക്കൾ തമ്മിലുള്ള പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് ഇന്നു മുതൽ ഇന്നു മുതൽ ഭർത്താവിനോട് ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പോഴായിരിക്കും ഭർത്താവ് വേറൊരു മൂഡിലായിരിക്കും. അതോടുകൂടി നമ്മളതെല്ലാം തീർന്ന്. അതായത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഒരു വികാരത്തെയും ഒരൊറ്റ ഫ്രെയിമിലിട്ടിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല, നിർവചിക്കാൻ പറ്റൂല. പ്രണയം എന്നുള്ളൊരു ഒരു ഒറ്റ വികാരത്തെ ഞാൻ നിർവചിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മാത്രം വിശദീകരണമാണ്. നിങ്ങൾക്കൊക്കെ വേറെ രൂപത്തിലായിരിക്കും. ദേഷ്യം, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ദേഷ്യം എല്ലാവരും ഒരേപോലെയാണോ പ്രകടിപ്പിക്കുക? അല്ലല്ലോ. ചില ആളുകൾ ദേഷ്യം വരുമ്പോൾ സൈലൻ്റ് ആവും, ഒന്നും മിണ്ടൂല. ചില ആളുകൾ പൊട്ടിത്തെറിക്കും, ഭയങ്കരമായിട്ട് അടിക്കും, ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഭയങ്കര കച്ചറ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഉമ്മേനെ പറയും, ഉപ്പനോടൊപ്പം ഉണ്ടാകാൻ പോയി നിൽക്കണ്ട, ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ ഒരൊറ്റ സംഗതി മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാരാണോ, നമ്മുടെ മക്കളാരാണോ, അവരുടെ പ്രകൃതത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അവരുടെ പ്രകൃതം, അവരുടെ പ്രകൃതം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ പ്രകൃതം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ, അതേറ്റവും മനോഹരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോയ ഒരു പാത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പത്നി തട്ടിയിട്ടതാണ് നമുക്കറിയാം. പ്രവാചകൻ അവിടെ എന്താ ചെയ്തത്? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചു, ഒരൊറ്റടി കുറ്റിക്കണ കൊടുക്കും, എന്നിട്ടേ പിന്നെ ബാക്കി വർത്താനുണ്ടാവുള്ളൂ. പക്ഷെ പ്രവാചകൻ ചെയ്ത അതല്ലല്ലോ. ആ പൊട്ടി വീണ ചിതറിയ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പൊറുക്കിയെടുത്തു. ഈ പൊറുക്കിയെടുക്കുന്ന സമയം കൊണ്ട് തട്ടി കൈ തട്ടിപ്പോയ ആ ആള് ആകെ പ്രകമ്പനം കൊണ്ട്, ഞാൻ ആരുടെ അടുത്തു നിന്നാണ് ഇത് തട്ടിയത്, ഞാൻ എന്താ ചെയ്തത്? ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സാഹചര്യം മൊത്തം മാറി. ഞാൻ ചെയ്തത് ആരോടാന്നും തോന്നിപ്പോയി. ഇത് സർഗാത്മകമായ ഒരു ഇമോഷൻ്റെ പ്രകടനമാണ്. പ്രവാചകൻ അപ്പോൾ ദേഷ്യം വരാഞ്ഞിട്ടൊന്നും ആവില്ല, പക്ഷെ പ്രവാചകൻ ആ ദേഷ്യത്തെ ഏറ്റവും മനോഹരമായാണ് പ്രകടിപ്പിച്ചത്. അത് സ്നേഹമാക്കിയിട്ടാണ് പ്രകടിപ്പിച്ചത്. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഏറ്റവും രസകരമായ നമ്മുടെ വികാരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരൊറ്റ അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, ഒരുപാട് സമയം ഇല്ല എന്നെനിക്കറിയാം. ഒരുപാട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, സാധാരണ ചെയ്യുന്നത് പോലെ ക്ലാസ്സിൻ്റെ ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ. ഒരു വിഭാഗം കുട്ടികൾക്ക് ക്ലീനിങ്ങിന് ഡ്യൂട്ടി ഉണ്ടാവും. അവരാ ദിവസം ക്ലീൻ ചെയ്യും, വേറെ ദിവസം വേറൊരു ടീം ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോ ദിവസം ക്ലീൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് എനിക്ക് രാത്രി വിളിച്ചു, ഹലോ മാഷെ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ, ഞാൻ ഇന്ന കുട്ടിയുടെ ഉമ്മയാണ്. ആ ഓക്കെ, പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് മാഷെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ രക്ഷിതാവ് അത്ര നല്ല സുഖത്തിലല്ല ഉള്ളത്, അത്ര നല്ല സ്നേഹത്തിലും അല്ല ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞോളൂ? പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനെ സ്കൂൾക്ക് വിടുന്നത് അടിച്ചു വാരാൻ പഠിപ്പിക്കാനല്ല, ക്ലീനിങ് പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് എൻ്റെ കുട്ടീനെ ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ വളരെ സമാധാനത്തിൽ പറഞ്ഞു, ഓക്കെ ശരി, സാരല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, നാളെ മുതൽ ക്ലീനിങ് ഡ്യൂട്ടിയിൽ അവൻ ഉണ്ടാവില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കുട്ടിനോട് മയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് ആ കുട്ടി മാറി നിന്നു. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു, വീട്ടിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അപാരമായ ചേഞ്ച് വന്നു. കാരണം എല്ലാ ദിവസവും കുട്ടി വീട്ടിലേക്കെത്തി ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് കളിക്കാൻ പോണ ആളാണ്. ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഇവർ കുറേ കാലം ഗൾഫിൽ താമസിച്ച ആളുകളാണ്.
പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടാണ് ആ സ്കൂളിൽ ചേർന്നത്. അതുവരെ ഗൾഫ് ജീവിതം നയിച്ച ആളുകളാണ്. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ നിന്ന് പ്രകടനത്തിൽ ഈ പെരുമാറ്റത്തിലൊക്കെ മാറ്റം തുടങ്ങിയപ്പോൾ ഉമ്മ അങ്ങനെ ശ്രദ്ധിച്ചു. എന്താ മാറ്റം എന്നറിയോ? ഈ കുട്ടിൻ്റെ മേശ ഈ കുട്ടി എന്നെ ക്ലീനാക്കും, അവൻ്റെ പുസ്തകങ്ങളൊക്കെ അവൻ കൃത്യമായി അടുക്കി വെക്കും, അവൻ്റെ വിരിപ്പൊക്കെ അവൻ തന്നെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ ഉമ്മക്കൊരു അത്ഭുതം, എന്തേ ഇപ്പം ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റി? ഉമ്മ അങ്ങനെ ചോദ്യം ചോദിച്ചു. സങ്കടത്തോടുകൂടി ആ കുട്ടി മറുപടി പറഞ്ഞു. ആ കുട്ടീൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടി മറുപടി പറഞ്ഞു, ഉമ്മ മാഷ് എന്നോട് മാത്രം ക്ലീനിങ് ഡ്യൂട്ടി എന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ക്ലീൻ ചെയ്യാറില്ല, എന്നെ കൂട്ടരുത് എന്നാണ് അവരുടെ തീരുമാനം, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. ആ കുട്ടി അത് പറഞ്ഞാണ് കരഞ്ഞു. സമയം 10:30 ആയിട്ടുണ്ട്. ആ രക്ഷിതാവ് അപ്പം തന്നെ എന്നെ വിളിച്ചു, സർ ഞാനൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ്, ഞാനൊരു ക്ഷമ പറയാൻ വേണ്ടി വിളിച്ച. എന്തേ പറ്റി? എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെന്താ? എന്താ പ്രശ്നം നിങ്ങൾ സംഭവിച്ചോ? ഒന്നുമില്ല സർ, ഞാൻ 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് വിളിച്ചിരുന്നു, ഞാൻ ഹസ്ബൻഡിനോട് സമ്മതം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് വിളിച്ചത്, എൻ്റെ കുട്ടിയെ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിലവന് വല്ലാത്ത വിഷമമുണ്ട് എന്ന് മാത്രമല്ല, അവൻ്റെ പെരുമാറ്റത്തിൽ പ്രകടപരമായി തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, അവനൊരുപാട് ബോധം വന്നിട്ടുണ്ട്. ആ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നാളെ മുതൽ തന്നെ അവൻ ആഡ് ചെയ്യണം, അവനോട് ക്ലീൻ ചെയ്യാൻ പറയണം. അതെൻ്റെ തെറ്റായൊരു തീരുമാനമായിരുന്നു സാറേ, അതുകൊണ്ട് നിങ്ങളതൊന്ന് തിരുത്തി പറയണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാറല്ല, സന്തോഷം, ഒരു കുഴപ്പമില്ല, എനിക്ക് ആ കുട്ടിനെ നന്നായിട്ട് അറിയാം, അവൻ അടിപൊളിയാണ്, നല്ല കുട്ടിയാണ് അവൻ. പിറ്റേ ദിവസം മുതൽ അവൻ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്തത് വളരെ രസകരമായിട്ടാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികളിൽ ഹാബിറ്റായിട്ട് വരിക, ശീലമായിട്ട് മാറുക. നമുക്ക് നല്ല ശീലങ്ങളുണ്ട് എങ്കിൽ അറിയാതെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് ചെയ്താൽ കൊടുക്കാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഹദന സിറാത മുസ്തഖീം, ഇങ്ങനെയും ഫാത്തിഹ ഓതാം. ഇതിനാണോ ഭംഗി? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സിറാത മുസ്തഖീം, സിറാത അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഇതിനാണോ സൗന്ദര്യം കൂടുതൽ? ഒന്നാമത്തതിനാണോ രണ്ടാമത്തതിനാണോ സൗന്ദര്യം കൂടുതൽ? ഒരു സംശയവുമില്ല, രണ്ടാമത്തതിനാണ്. നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു സംഗതിയാക്കി മാറ്റാൻ നമ്മൾ മാത്രം ചില താളങ്ങൾ കൊടുത്താൽ മതി, അതിനെ മനോഹരമാക്കാൻ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. കൽപ്പറ്റ നാരായണ മാഷോട് അയാൾ ചോദിച്ചത്, കവിത എന്താണ് മാഷേ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തത്, പാട്ടെല്ലാവർക്കും മനസ്സിലാവണമുണ്ടല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഗദ്യവും പദ്യവും വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്, പറഞ്ഞ മറുപടി ചിരിച്ചുകൊണ്ട് കൽപ്പറ്റ നാരായണ മാഷ് മറുപടി പറഞ്ഞു, ഗദ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയാണ്, പറഞ്ഞാൽ മതി അത് മനസ്സിലാകുന്ന പറയാവുന്നതിൻ്റെ ഭാഷയാണ്. എന്നാൽ പദ്യം അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്തതിൻ്റെ ഭാഷയാണ്, പറഞ്ഞറിയിക്കാനാവാത്തതിൻ്റെ ഭാഷയാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഭാവന വേണം, പരിചയം വേണം, പരിശീലനം വേണം. ഭാവന, പരിചയം, പരിശീലനം, ഇമാജിനേഷൻ. മാഷ് പറഞ്ഞത് ഈ ഭാവന, ഇമാജിനേഷൻ, ട്രെയിനിങ്, എക്സ്പീരിയൻസ്, ഈ 3 സാധനങ്ങൾ തന്നെയാണ് ലൈഫിനെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് വേണ്ടത്. വലിയ മുതിർന്ന ആളുകളാണെങ്കിലും ഇനിയും നമുക്ക് നാളുകളുണ്ട് ജീവിക്കാൻ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കിനിയും ഒരുപാട് കാലമുണ്ട്, അതുകൊണ്ട് ഒരുപാട് ചെയ്യാൻ എനിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് തന്നെ നീട്ടിക്കിട്ടും. നേരെ മറിച്ച് നേരെ തിരിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്കിൽ, നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ ചുരുക്കാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സാണ് നമ്മളെക്കാൾ മുന്നേക്ക് നടക്കുന്നത്. നമ്മുടെ മനസ്സ് ഏറ്റവും പോസിറ്റീവാണെങ്കിൽ ഇന്നൻ നഫ്സൽ അമ്മാറത്തിൻ ബിസു എന്നാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒറ്റക്കൊരു വഴിക്ക് കൂടെ അങ്ങനെ പോവാം, ഒറ്റക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം, ആരുമില്ല ചുറ്റും, ഒരു 2000 രൂപയുടെ നോട്ട് താഴെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ നോട്ടിലേക്ക് നോക്കി, പിന്നെ നമ്മൾ എങ്ങോട്ടാ നോക്കാം? ആദ്യം നമ്മൾ ആ നോട്ട് കണ്ടു, വീണ് കിടക്കുന്ന സാധന ആദ്യം നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ എങ്ങോട്ടാ നോക്കുക? ചുറ്റും നോക്കും. എന്തിനാ? എന്തിനാ ഈ ചുറ്റും നോക്കണെങ്കിൽ ആലോചിച്ച് നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോന്ന്, ആരെങ്കിലും കണ്ടാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മുടെ മൈൻഡ് ആദ്യം പറഞ്ഞ സാധനം എന്താണെന്നറിയോ?
ഇന്ത്യൻ നഫ്സിൽ അമ്മാറത്തിൻ ബിസൂദ് എന്ന സാധനത്തിൻ്റെ ഒരു രസം ഇവിടെയാണുള്ളത്. മൈൻഡിൽ ഏറ്റവും ആദ്യം വരെ നെഗറ്റീവാണ്. നെഗറ്റീവായിട്ട് നിൽക്കാനാണ് നമുക്ക് ഏറ്റവും സുഖം. അതിനെ പോസിറ്റീവാക്കി മാറ്റാനാണ് പ്രയാസം. ആദ്യം ആ 2000 രൂപ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അത് എടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റും നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ, കണ്ടാൽ എന്താ കുഴപ്പം, ഒന്നുമില്ല. പിന്നീടാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധം, നമ്മുടെ വിവേകം, നമ്മുടെ സംസ്കാരം ഒന്നും നമ്മളെ സമ്മതിക്കില്ല. അവസാനം ആ സാധനം എടുത്തു, നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ കൊണ്ടേ കൊടുക്കും. അവിടുന്ന് കിട്ടിയ സാധനമാണ്, ആരുടെയെന്ന് വെച്ചാൽ കൊടുക്കാം. അത് വർക്ക് ചെയ്ത വിവേകമാണ്, സംസ്കാരമാണ്, കൾച്ചറാണ്. പക്ഷെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്ന സാധനം എന്താണെന്ന് ആലോചിച്ച് നോക്കി, നെഗറ്റീവായിരിക്കും. കാരണം മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം ചെയ്യാനാണ് കൂടുതൽ ത്വരയുള്ളത്. ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ മരത്തിലേക്ക് പോയത്. ആലോചിച്ച് നോക്ക്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന ബോർഡുള്ള സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിട്ടോ, ആ പരിസരത്ത് ഏറ്റവും മാലിന്യം ഉണ്ടാകും, അവിടെ ആയിരിക്കും. ഇവിടെ മൂത്രമൊഴിക്കരുത്, മൂത്രമൊഴിക്കണതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ആ ബോർഡ് കാണുമ്പോഴായിരിക്കും. എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതേറ്റവും മനോഹരമായി ചെയ്യാനാണ് നമുക്ക് താല്പര്യം. ചെയ്യരുത് എന്ന് നമ്മുടെ കുട്ടികളോടോ നമ്മളോടോ പറയുന്നതിന് പകരം ചെയ്യാവുന്നത് എന്താണ് അത് പറഞ്ഞു കൊടുത്താൽ മതി. പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ, ആരും ഞാൻ കുറ്റം പറയില്ല കേട്ടോ, നമ്മളെല്ലാവരും പള്ളിയിൽ പോണ ആളുകളാണ്. പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ ബോർഡ് കാണും, ഒക്കെ ചെയ്യേണ്ടെന്നില്ലാത്ത ബോർഡായിരിക്കും. ഇവിടെ ചാരിയിരിക്കരുത്, ഇങ്ങോട്ട് തുപ്പരുത്, നമ്മൾ തുപ്പാനൊക്കെ ആലോചിക്കുക തന്നെ ആ ബോർഡൊക്കെ കാണുമ്പോഴായിരിക്കും. നേരെ മറിച്ച് ഒന്നും ഒരു ബോർഡും ഇല്ലാത്തൊരു പള്ളിയിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. നമ്മളെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, കുറേ ആൾക്കാരെ ചെരുപ്പമ്മ കൂടെ ചവിട്ടിയിട്ടാണ് നമ്മളെ ചെരുപ്പമ്മക്ക് എത്താം. ഇതേ അവസ്ഥ തന്നെയാണ് ബാക്കിയുള്ള പോലെ അഭിമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിലുള്ളത്. ബാക്കി ആരെ അഭിമാനത്തിനും ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ അഭിമാനത്തിനൊന്നും തൊട്ടോക്കണം. അതോടെ വിവരം അറിയും, അതോടെ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അഭിമാനത്തിൽ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല. ഇവിടെ ഭാര്യക്കും ഭർത്താവിനും ഈവൻ 2 വയസ്സായ നമ്മുടെ കുട്ടിക്ക് പോലും അഭിമാനമുണ്ട്. അധ്യാപകൻ എച്ചമ്മും എച്ചമ്മിൻ്റെ ഭാര്യയും ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നു എച്ചമ്മും എച്ചമ്മിൻ്റെ ഭാര്യയും. എന്നിട്ട് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വിളമ്പി വെച്ചു. ആ ഉമ്മയ്ക്ക് ഭയങ്കര രസത്തിലിങ്ങനെ സംസാരിക്കുക, ഉമ്മാക്ക് പറ്റാവുന്ന ഏറ്റവും ഡീസൻറ്റ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ സുഖമല്ലേ, എന്തൊക്കെയാ വർത്താനെന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം. മക്കൾ തനി കച്ചറേ. ഒരു കുട്ടി വന്നിട്ട് മിച്ചറിൻ്റെ ബോക്സിൽ നിന്ന് നമ്മളെ പാത്രത്തിൽ നിന്ന് ഒരൊറ്റ പുടിയൊരു വാരിയിട്ട് പോക്കറ്റിലിട്ടൊരു ഒറ്റ പാച്ചിലാണ്. അതോടുകൂടി ആ അഭിമാനത്തിനാണ് അടി കൊണ്ടത്. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും വകർ ഉഴിഞ്ഞെടുക്കലുണ്ടാവും. സാരല്ല കേട്ടോ മോനെ, എന്താ അതുകൊണ്ടൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നല്ലോണം കിട്ടാല്ല അടി കിട്ടിക്കഴിഞ്ഞിട്ട് കുട്ടി ഉറങ്ങുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ തുടമ്പലൊക്കെ നമ്മളൊരു ഒരു തടവി കൊടുക്കൽ. ഒരു കാര്യവും അതുകൊണ്ടില്ല, കുട്ടി ഉറങ്ങുക, കുട്ടി അറിയണമെന്നല്ല നിങ്ങളിവിടെ തടവി കൊടുത്തുകണ്. മിനിമം അത് കുട്ടി അറിയെങ്കിലും വേണം, ആ സ്നേഹപ്രകടനെങ്കിലും കുട്ടി അറിയണം. ഒരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കണ്ട ഇടയിൽ ഒരു രക്ഷിതാവ് എണീറ്റു, സർ അപ്പം നിങ്ങൾ പറയണ എന്താ കുട്ടികളെ തീരെ അടിക്കരുത് എന്നാ. ആ ട്രെയിനർ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ പറയണില്ല, കുട്ടി കൊള്ളേണ്ട അടിയാണെങ്കിൽ കുട്ടി കൊണ്ടോട്ടെ, പക്ഷേ നിങ്ങളുടെ വികാരം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അടിക്കണതെങ്കിൽ ആ കുട്ടി ആ അടി കൊള്ളേണ്ടതല്ല. നിങ്ങൾക്ക് ദേഷ്യം, മിക്കവാറും നിങ്ങൾ ആലോചിച്ച് നോക്കി, 80% അടിയും നമ്മുടെ ദേഷ്യം കൊണ്ട് സംഭവിക്കണമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടിയില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഒരടിയാണ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ നമുക്ക് തോന്നും വേണ്ടിയില്ലേനും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അടി കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് പ്രധാനം. അടിച്ചുകൊണ്ടൊന്നും ഒരു കുട്ടിനെയും നമുക്ക് നന്നാക്കാൻ പറ്റൂല. അടി കിട്ടാൻ പറ്റിയ 2 അടി രക്ഷിതാക്കളുടെ അടുത്തുള്ള അടിയും അധ്യാപകരുടെ അടുത്തുള്ള അടിയുമാണ്. അത് കുട്ടികൾ കൊണ്ടോട്ടെ എന്ന് വെച്ചാൽ മതി. സ്കൂളിലേക്കൊക്കെ ചില അധ്യാപകർ ചില രക്ഷിതാക്കൾ കയറി വരും, പിന്നെ മറ്റേ മാഷുണ്ട് അവിടെ, ഏതാ മറ്റേ മാഷ്, ആ മറ്റേ മലയാളം പഠിപ്പിക്കണേ, എന്തേ എച്ചമ്മിങ്ങനെ ഒന്ന് സൗമ്യനാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തേ സംഭവം, പ്രശ്നം എന്താ, ഒന്നുമില്ല ഇന്നലെ എൻ്റെ കുട്ടിനെ മണ്ടക്ക അയാൾ അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. എന്താ സംഭവം എന്ന് ചിലപ്പോൾ മുമ്പ് അന്വേഷിക്കേണ്ടാവില്ല, ഞാൻ വിളിക്കാം, നിങ്ങളൊന്ന് ഇടിക്കുക, അടങ്ങിയിരിക്കാനൊന്നും എനിക്ക് ഒഴിവില്ല. ഭയങ്കര ഷോ ആണ് അവിടെ, ഓഫീസിൽ ഭയങ്കര ഷോ ആണ്. അപ്പം എന്നെ മാഷ വിളിച്ചു കൊടുക്കണം, കൊണ്ടുവരണം. ഓരോ രക്ഷിതാക്കൾ ഭയങ്കര ചൂടിലാണ് വരിക. കാരണം കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അടി കിട്ടാത്ത പോലെ ആരെങ്കിലും ഉണ്ടോന്ന് ആലോചിച്ച് നോക്കി. ഈ പറയണ എനിക്ക് വരെ അടി കിട്ടിയിട്ടുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്, നല്ല ബാക്കിൽ തന്നെ നല്ലോണം നല്ല അടി കിട്ടിയിട്ട് നമ്മളൊക്കെ വളർന്ന്. ഈ അടി കിട്ടിയോണ്ട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കി. കൊള്ളാൻ പറ്റിയ 2 അടി, ഒന്ന് രക്ഷിതാക്കളുടെ അടിയും, 2 എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടിയാണ്. കൊള്ളാൻ പറ്റാത്ത 2 അടി ഉണ്ട്, നാട്ടുകാരുടെ അടിയും പോലീസുകാരുടെ അടിയും. ഈ അടി ഭാവിയിൽ കിട്ടാതിരിക്കാനാണ് ഇവരുടെ 2 പേരുടെ അടി കൊള്ളാൻ നല്ലത്. കൊള്ളാൻ നല്ല അടി ഏതാണ്? അപ്പോൾ രക്ഷിതാക്കളുടെ അടിയും ടീച്ചേഴ്സിൻ്റെ. അത് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ആ ഭയങ്കര വൈകാരികമായിട്ടാണ് ഓരോ സംഗതിയും കുട്ടിനെ ഏറ്റെടുക്കുക. ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ മണ്ടക്ക് കിട്ടിയെന്നുള്ളത് ചിലപ്പോൾ ആ രക്ഷിതാവ് അന്വേഷിച്ചിട്ടേ ഉണ്ടാവില്ല.
കുട്ടിക്ക് അടികൊണ്ടോ, എൻ്റെ കുട്ടിനെ അടിക്കാൻ ഓൻ ആരാ? ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി തെറ്റ് ചെയ്താൽ പോലും പിന്നെ അധ്യാപകൻ ആ കുട്ടിനെ എന്തെങ്കിലും പറയോ? ആരാ തെറ്റ്? ആരാണ് സംഭവിച്ചത്? ഇവനാണ് സാർ. ഒന്നുമില്ല മോനെ, പോയിക്കോ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അധ്യാപകനും എന്താണ് സ്വന്തം കുടുംബവും ജോലിയൊക്കെ പ്രധാനപ്പെട്ട സംഗതി തന്നെ. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടി രക്ഷിതാവിൻ്റെ അധ്യാപകർക്കെതിരെ ഒരു കേസ് പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അന്ന് മൂപ്പര അറസ്റ്റിലാവും, അതോടുകൂടി മൂപ്പര പണിയും തീരും. ഈ കുട്ടികൾക്ക് വരെ അറിയാം ഈ നിയമം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, വടി എടുക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല എന്നൊക്കെ. കിട്ടേണ്ടതാണ് എങ്കിൽ, ശിക്ഷ കിട്ടേണ്ടതാണ് എങ്കിൽ ശിക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ വികാരത്തെ ക്ഷമിപ്പിക്കാനാണ് അതെങ്കിൽ അത് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. അതുകൊണ്ട് നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയാൽ, നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റും. ഈഗോ ഒന്ന് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യും, പുറമെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഭാര്യൻ്റെ വിളി, പിന്നെ ഇവിടെ കുട്ടികൾ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ കൺട്രോളെ പോകും. പിന്നെ ഭാര്യനോട് നമുക്ക് എന്താ പറയാൻ പറ്റുമെന്നോ അറിയില്ല, അങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഫോം വെച്ചിട്ടുണ്ടാവും. പിന്നീട് ആലോചിക്കുക, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓളെ മുഖത്തൊരു കനം, എന്താ സംഭവം? ഇയാളത് മറന്നിട്ടുണ്ടാവും, ഇയാളപ്പോൾ ആ ദേശത്തിൽ പറഞ്ഞു പോയിട്ടേക്കാരം, പക്ഷേ ഇയാളത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇങ്ങനെ തുടങ്ങി നമ്മൾക്കിടയിൽ ഏറ്റവും രസകരമായിട്ട് എന്താ പറയുക, നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാര്യയുടെ പ്രകൃതം ഞാൻ അറിഞ്ഞാൽ മതി, എൻ്റെ ഉപ്പയുടെ പ്രകൃതം, എൻ്റെ അമ്മോശങ്കാക്കാൻ്റെ പ്രകൃതം ഇതാണ്, എൻ്റെ അമ്മായിമ്മ ഇതേ പറയൂ, അതങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. ബാക്കി നമ്മളെ ഹാൻഡിൽ ചെയ്താൽ മതി, നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, വേറെ ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. എൻ്റെ സംസാരം കേട്ട് നിങ്ങൾ ആരെയും മാറ്റിയെടുക്കാം എന്നതിന് എനിക്കൊരു വ്യാമോഹമില്ല, പകരം എനിക്ക് എന്നെ പലതിലും മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി, അങ്ങനെ ഒരു മാറ്റത്തിന് മാത്രമേ നമുക്ക് ഏറ്റവും രസകരമായ ഒരു 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 എൻഡ് കൊടുക്കാൻ പറ്റൂ. സന്തോഷത്തോടുകൂടി ഒരു ദിവസം കടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഇന്ന് ആരോടും തർക്കിച്ചിട്ടില്ല, ആരോടും ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തീരുമാനിച്ച് നമുക്ക് കടന്നുറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പെരുമാറ്റത്തെ ഫ്ലെക്സിബിളാക്കാൻ നമുക്ക് പറ്റിയാൽ കുടുംബത്തിലൊരുവിധം സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരുടെ കൂടെ ചില യാത്രകൾ ചെയ്യാം, നമ്മുടെ മക്കൾക്ക് നമ്മൾ സമയം കൊടുക്കുക, നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ സമയം കൊടുത്താൽ മതി. പൈസയല്ല കേട്ടോ അവർക്ക് ആവശ്യം, പണമല്ല അവർക്ക് ആവശ്യം, സൗകര്യമല്ല അവർക്ക് ആവശ്യം, നമ്മുടെ പ്രസൻസാണ് അവർക്ക് ആവശ്യം. അത് പരമാവധി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക. ഒരു മനുഷ്യൻ മൂന്ന് സ്റ്റേറ്റുകളിൽ നിൽക്കാൻ പറ്റും. ഒന്ന് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈഗോ സ്റ്റേറ്റിലും, മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരു വികാരത്തിലും, കുട്ടികളോട് സംസാരിക്കുന്ന ഒരു വികാരത്തിലും, നമ്മുടെ സമപ്രായക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വികാരത്തിലും ഒരാൾക്ക് നിൽക്കാൻ പറ്റിയാൽ, ഈ മൂന്ന് രൂപത്തിലും ഒരാൾക്ക് നിൽക്കാൻ പറ്റിയാൽ അയാൾ വളരെ ഫ്ലെക്സിബിളാണ് എന്നർത്ഥം. അയാളെ എവിടെയും കൊണ്ടുവെക്കാൻ പറ്റും. നമ്മുടെ ഭാര്യ ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് പറഞ്ഞു പോകും, അതിനെ ചിലപ്പോൾ അങ്ങനെ കണ്ടാൽ മതിയാവും, അതങ്ങനെ ചെയ്താൽ മതി, ചിലപ്പോൾ നമ്മളൊന്ന് സൈലൻ്റ് ആയാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിടയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പരസ്പരം കൂടെ നിൽക്കുന്നത് സുഹൃത്താവട്ടെ, അനിയനാവട്ടെ, ഉമ്മയാവട്ടെ, ആ ഉപ്പയാവട്ടെ, ആരാണെങ്കിലും അവരുടെ ഭാഗം മനസ്സിലാക്കി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അതോടുകൂടി ഒരു വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. ഒരൊറ്റ സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വീരാങ്കുട്ടി മാഷിൻ്റെ നക്ഷത്രവും പൂവും എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ആകാശം മുക്കുറ്റിച്ചെടിയോട് ചോദിക്കാണ്, നീ ഒരു മത്സരത്തിനുണ്ടോ? എൻ്റെ അടുത്ത് കണ്ടോ നക്ഷത്രങ്ങളുണ്ട് തിളങ്ങുന്ന, ഇതേപോലെ നിൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് എന്ന് ചോദിച്ചു. ആകാശവും മുക്കുറ്റിച്ചെടി തമ്മിലുള്ള മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവർ തമ്മിൽ മത്സരിച്ചാൽ ആരാ ജയിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. ആകാശം നക്ഷത്രത്തെ കാണിച്ച് പറഞ്ഞു, നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ. ഇന്നോട് മത്സരിക്കാനുണ്ടോ? ഇന്നോട് മത്സരിക്കാനുണ്ടോ? എൻ്റെ അടുത്ത് കണ്ട തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവസാനം ഇത് മുക്കുറ്റിച്ചെടി കേട്ടപ്പോൾ മുക്കുറ്റിച്ചെടി ഒന്നുമല്ലാതെ ഒന്നുമില്ലാത്തത് കൊണ്ട് തല താഴ്ത്തി നിന്നു. താണുപോയല്ലോ ശിരസ്സും ചെടിക്കീറനായല്ലോ മിഴികൾ, താണുപോയല്ലോ ശിരസ്സും ചെടിക്കീറനായല്ലോ മിഴികൾ. പെട്ടെന്ന് ദൈവം അവിടെ ഇടപെടുകയാണ്. ആ മുക്കുറ്റിച്ചെടിയിൽ ഒരു പൂവുണ്ടായി. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. പെട്ടെന്ന് ആ ചെടിയിൽ ഒരു പൂവുണ്ടാവുകയാണ്.
നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഭൂമിയിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും. അവിടെ പൂമ്പാറ്റ വരും, പണ്ടുകൾ വരും, എല്ലാം വരും. ഇത് ആകാശം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഇത്രയും നല്ലൊരു സാധനം ആ ചെടിയുടെ കയ്യിൽ ഉണ്ടായിട്ടാണോ അയാളും ഉണ്ടാതിരുന്നത്? ആകാശം സ്വയം തോൽവി സമ്മതിച്ചു. നിന്റെ അത്രയും മണമുള്ള ഒന്നിനെയും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ അത്രയും ആകർഷണീയത ഉള്ള ഒന്നിനെയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് തോറ്റിരിക്കുന്നു. കവി ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകു പൂവിനും, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകു പൂവിനും. ഒരാൾക്ക് സൗന്ദര്യം അഴകുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ എത്രത്തോളം താഴ്ന്നു നിൽക്കുന്നോ അത്രമേൽ നമുക്ക് സൗന്ദര്യം കൂടേയുള്ളൂ, അത്രമേൽ നമുക്ക് സൗന്ദര്യം കൂടുകയുള്ളൂ. അത്രയും താഴ്ന്നു നിൽക്കാനും നമ്മുടെ കുടുംബത്തെ ഏറ്റവും പ്രണയാർദ്രമായി തൊടാനും നമുക്ക് സാധിക്കണം. കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന്. മറ്റൊരു കവിതയിലാ, കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന്, മഴത്തുള്ളിയോട് ആരായോ എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന്. ചുണ്ടുകളുണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയമെന്ന്. ചുണ്ടുകളുണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധങ്ങളെയും അത്ഭുതപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമുക്ക് ഏറ്റവും പ്രണയത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി ടച്ച് ചെയ്യാൻ സാധിച്ചാൽ അവിടെ അത്ഭുതങ്ങളുണ്ടാകും. അത്തരത്തിൽ ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും വിനയമുള്ള നല്ല ഒരു വ്യക്തികളായി നമുക്കും എവിടെയും കൊണ്ട് നിർത്താൻ പറ്റിയ മനുഷ്യത്വമുള്ള മക്കളായി നമ്മുടെ മക്കളെയും നമുക്ക് വളർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.